الحمد لله مصرف الرياح ومدبر الأمور مكور الليل على النهار مقلب القلوب ومصرف الصدور صلى الله على سيدنا محمد على ممر الأزمان والدهور وعلى آله وأصحابه وأهل بيته المذكورين بكل الأيام والشهور أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا پیام دے گئی ہے مجھے بعد صبح گاہی کہ خودی کے عارفوں کا ہے مقام بادشاہی تیری زندگی اسی سے تیری آبرو اسی سے جو رہی خودی تو شاہی جو نہیں تو رو سیاہی وہنی سندبتا لوہستام بندنا سنبھم مرتی جنمم کشن بھنگورم ചക്ഷുശ്രവണകളസ്തമാം ദർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവു മാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു മഹത്തായ ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന ടി പി കുഞ്ഞബ്ദുള്ള ഹാജി, കുഞ്ഞഹമ്മദ് ഹാജി, പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ടി പി അബ്ദുറഹ്മാൻ ഹാജി, ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്, ഇവിടെ ഈ മഹത്തായ സദുദ്യമങ്ങൾക്കും ഉത്കൃഷ്ടമായ സേവന പ്രവർത്തനങ്ങൾക്കുമൊക്കെ ചുക്കാൻ പിടിച്ച ഭാരവാഹികളായ മറ്റു മഹത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, കാരണവന്മാരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മധുരമൂറുന്ന ഒരു നിമിഷത്തിലാണ് ഏറെ സന്തോഷത്തോടെ ആനന്ദാതിരേകത്തോടുകൂടെ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്.
നാട്ടിലും മറുനാടുകളിലുമായി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അനുഗ്രഹീതമായ മസ്ജിദിന്റെ നിർമ്മാണത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സഹായ സഹകരണങ്ങൾ നൽകിയവരുമായ നിരവധി ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിയ്യത്തിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് അല്ലാഹു നൽകുന്ന പരിപൂർണമായ പ്രതിഫലം ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഏറെ വൈകിയാൽ അത് ശരീരത്തിന് ക്ഷീണമാകും, ശ്രദ്ധിക്കാൻ കഴിയാതെ വരും എന്നുള്ളതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് പരിപൂർണ ശ്രദ്ധയോടെ തികഞ്ഞ ആവേശത്തോടെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആധുനിക ലോകത്ത് പുതിയ കാലത്ത് നമുക്കെല്ലാം ഒരു വലിയ പരാതിയുണ്ട് നമ്മുടെ തമ്പുരാനായ അല്ലാഹുവിനെ കുറിച്ച്. എന്താണ് ആ പരാതി? അല്ലാഹു നാം പറയുന്ന പല കാര്യങ്ങളും വേണ്ടതുപോലെ കേൾക്കുന്നില്ല എന്ന ഒരു പരാതി. അന്തരീക്ഷത്തിൽ ചൂട് വല്ലാതെ വർദ്ധിക്കുന്നു. അത്യുഗ്രമായ ഈ താപം സഹിക്കാൻ കഴിയാതെ നമ്മൾ വിയർത്തുവാടുന്നു. ഈ അന്തരീക്ഷത്തിലെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ നമ്മുടെ മനസ്സും മണ്ണും ഒരുപോലെ തണുക്കുന്ന രൂപത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു തേന്മഴ ആകാശത്തിൽ നിന്ന് വീഴാൻ എത്രയോ നാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പടച്ച തമ്പുരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതികരണം നൽകുന്നില്ല എന്ന ഒരു പരാതി ഇന്ന് വളരെ വ്യാപകമാണ്. അത് നമ്മൾ അങ്ങനെ പറയാറില്ലെങ്കിലും, എന്നാൽ തിരിച്ചുകൊണ്ടൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. നാം പറയുന്നത് അല്ലാഹു കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു പറയുന്നത് നാം കേൾക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ലാഹു പറയുന്നത് നാം കേൾക്കുന്നവരാണെങ്കിൽ നാം പറയുന്നത് സ്വാഭാവികമായും അല്ലാഹു കേൾക്കും എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഒരു പ്രസ്താവം. സൂറത്തുൽ ബഖറയിലൂടെ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നു അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ പ്രകൃതം അദ്ദേഹം ഇസ്ലാമായിരുന്നു എന്നതാണ്. ജീവിതം അടിമുടി സമർപ്പണമാണ്, അനുസരണയാണ്. എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് പരാതിയില്ല. ഒരു നിമിഷം പോലും അമാന്തിച്ചു നിൽക്കുന്ന സ്വഭാവമില്ല. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു തആല എന്തൊരു കാര്യം പറഞ്ഞാലും അത് അപ്പടി അനുസരിക്കുന്ന മനുഷ്യനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സിറിയയിലെ ഡമസ്കസിന്റെ മലയടിവാരങ്ങളിലൂടെ, പാറക്കെട്ടുകൾക്കിടയിലൂടെ, വനാന്തരങ്ങൾക്കിടയിലൂടെ ഒരു ഭീമാകാരമായ മഴവും കയ്യിലെടുത്തുകൊണ്ട് വിറകുവെട്ടാൻ വേണ്ടി കടന്നു ചെന്നതായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വിറകുവെട്ടാനുള്ള മഴവുമായി കടന്നു ചെന്ന പ്രവാചകനോട് അല്ലാഹു തആല പറയുന്നത് ചേലാക്രമം നടത്തുവാനാണ്. വലിയ ഒരു മനുഷ്യനോട്,
വിറക് വെട്ടാൻ വേണ്ടി കാട്ടിൽ ചെന്ന ഒരു മനുഷ്യനോട്, മഴുവെടുത്തുകൊണ്ട് വിറക് വെട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ചേലാ കർമ്മം നടത്തുവാൻ. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതികരണം? കാത്തുനിൽക്കാൻ സമയമില്ല. കയ്യിലുണ്ടായിരുന്ന ആ മുഴുത്ത മഴുവെടുത്തുകൊണ്ട് കാര്യമെന്ന് സാധിക്കുകയാണ്. വിറക് വെട്ടാൻ ഉപയോഗിക്കുന്ന മഴുവെടുത്തുകൊണ്ട് ഒരാൾ ചേലാക്രമം ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ചോരയിൽ കുളിച്ച് രക്തപങ്കിലനായി നിൽക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനായ മുഖർറബുല്ലംലാക്ക് സയ്യിദുനാ റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹീമേ, നിങ്ങൾ എന്ത് കടും കൈയാണ് കാണിച്ചു പോയത്? എന്തിനാണ് ഇത്ര വലിയ അതിക്രമം ശരീരത്തോട് കാണിച്ചു വച്ചത്? അങ്ങയെ സഹായിക്കാൻ, അങ്ങേക്ക് മാർഗദർശനം നൽകാൻ, അങ്ങേക്ക് വഴി കാണിച്ചു തരാൻ പടച്ച തമ്പുരാൻ എന്നെ പറഞ്ഞയച്ചതായിരുന്നില്ലയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി വളരെ ലളിതമാണ്. നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് മഹാനായ കാബിദുൽ അർവാഹ് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് എന്റെ ആത്മാവിനെ എടുത്തു കുത്തിപ്പറന്നു കൊണ്ടുപോയാൽ ഞാൻ എന്താണ് പടച്ച തമ്പുരാനോട് മറുപടി പറയുക? അള്ളാഹു എന്നോട് ചേലാക്രമം നടത്താൻ പറഞ്ഞതാ, അത് നടത്താതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ പടച്ച റബ്ബിനോട് എന്താണ് മറുപടി പറയുക? അള്ളാഹുവേ, നിന്റെ ഒരു കൽപ്പനയെ കേൾക്കാതെ, നിന്റെ ഒരു ആജ്ഞയെ അനുസരിക്കാതെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന, അതെന്തു തന്നെയായാലും ഏത് സമയത്താണെങ്കിലും അതെത്രമേൽ ഭീകരമാണെങ്കിലും അതനുസരിക്കണമെന്ന മനസ്സുള്ള ആളാണ് ഞാനെന്ന സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല എന്തു പറഞ്ഞാലും കേൾക്കുന്ന സംശുദ്ധമായ ഒരു മനസ്സിന്റെ, ഉത്കൃഷ്ടമായ ഒരു പ്രകൃതത്തിന്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് എന്തുണ്ടായി? ആ പ്രവാചകൻ എന്തു പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു മനസ്സ് സർവശക്തനായ അല്ലാഹുവിനുമുണ്ടായി. ഇതേ സൂറത്തുൽ ബക്റയിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഇബ്രാഹിം നബി തന്നോട് ആവശ്യപ്പെട്ട ഒരു കൊച്ചുകാര്യം അത് സാധിപ്പിച്ചു കൊടുക്കാൻ എന്തൊരാവേശമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്, റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത്ത. അല്ലാഹുവേ, നീ മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്ന ആളാണ്. മനുഷ്യൻ മരിച്ച് ഖബറടക്കം ചെയ്യപ്പെട്ട് അവന്റെ ശരീരം മണ്ണോട് ചേർന്നു പോയാലും അതിലേക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാണ് തമ്പുരാൻ. അതെങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാ, അതറിയേണ്ട അത്യാവശ്യമുള്ള സംഗതിയാണോ? അല്ലാഹു തആല ചോദിച്ചു, കാല അവലം തൂമിൻ, ഇബ്രാഹീമേ, നിനക്ക് ഈമാനില്ലാത്തത് കൊണ്ടാണോ, ശരിക്കുമുള്ള വിശ്വാസം നഷ്ടമായി പോയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് നിങ്ങളത് കാണിച്ചു തരണമെന്ന് പറയുന്നത്? ഇബ്രാഹിം നബി പറഞ്ഞു, കാല ബലാ, ഈമാനിന് യാതൊരു കുറവുമില്ല, വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, പക്ഷേ വലാക്കിൽ ലിയത്മഇന്ന ഖൽബി, അതെന്റെ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയാണ്. വീട്ടിൽ പാർക്കുന്ന 3 വയസ്സുള്ള കുഞ്ഞുവാവ, ആ കുഞ്ഞുമോൻ വന്നുകൊണ്ട് പിതാവായ നമ്മോട് ചോദിക്കുകയാണ് ഐസ്ക്രീം വേണമെന്ന്. അപ്പൊ നമ്മൾ കുഞ്ഞിനോട് ചോദിച്ചു, ഇന്നലെയല്ലേ നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു വന്നത്? എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ കുഞ്ഞുമോൻ പറയുകയാണ്, എല്ലാം എനിക്കറിയാം, പക്ഷേ ഏത് സമയത്ത് ഫ്രിഡ്ജ് തുറന്നു നോക്കിയാലും അതിനകത്ത് ഐസ്ക്രീമിന്റെ ഒരു പെട്ടി കണ്ടെങ്കിലേ എന്റെ മനസ്സിനൊരു സമാധാനമുള്ളൂ. നമ്മൾ എന്താ പറയാം? നമ്മുടെ സ്നേഹനിധിയായ ആ കുഞ്ഞുമോൻ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ അത് അത്യാവശ്യമുള്ള സംഗതിയല്ല, ആവശ്യമുള്ള കാര്യവുമല്ല, കേവലം അവന്റെ മനസ്സിനൊരു ആശ്വാസമുള്ള സംഗതിയാ. എന്നാലും വാത്സല്യനിധിയായ പിതാവ്
ഏറെ ആവേശത്തോടെ കുഞ്ഞുമോന്റെ ആ വാക്ക് കേട്ടുകൊണ്ട് കടയിൽ ചെന്ന് മുന്തിയ ഐസ്ക്രീം അവന് വേണ്ടി തെരഞ്ഞെടുക്കുകയാ. ഏത് സമയത്തും അവൻ തുറന്നു നോക്കിയാൽ കാണുന്ന രൂപത്തിൽ അത് ഫ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയാ. അതാ കുഞ്ഞുമോനോട് പിതാവ് കാണിക്കുന്ന പരിഗണനയാ. ആ മകന് പിതാവ് കൊടുക്കുന്ന വാത്സല്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ചോദിക്കുന്നു തമ്പുരാനെ, കൈഫ തുഹയിൽ മൗത്ത, മരണപ്പെട്ടു പോയ ആളുകൾക്ക് എങ്ങനെയാണ് ജീവൻ കൊടുക്കുന്നത്? അത് അത്യാവശ്യമുള്ള സംഗതിയല്ല, ആവശ്യമുള്ള കാര്യമല്ല. വലാക്കില്ലിയത്തുമൈന ഖൽബീ, എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ, എന്റെ ഹൃദയത്തിനൊരു സുഖം കിട്ടാൻ അതിനുവേണ്ടി പറയുന്നതാണ്. അല്ലാഹു തആല ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയല്ല. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുണ്ട്, കോടാനുകോടി ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു കൊടുക്കാനുണ്ട്. അതിന്റെ ഇടയിൽ നിന്റെ കാര്യം നോക്കാൻ എനിക്ക് നേരമില്ല എന്നല്ല പടച്ചറബ് പറഞ്ഞത്. അല്ലാഹു തആല വളരെ ഗൗരവത്തോടുകൂടെ ഇബ്രാഹിം നബിയുടെ ഈ ആവശ്യത്തെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കാല ഫഖുദ് അർബഅതം മിന ത്വൈരി, നാല് കിളികളെ പിടിച്ചു കൊണ്ടുവരിക. ഫസ്റുഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ സുമ്മ ദുഹുന്ന യതീനക സയ്യാ. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിമേ നിങ്ങൾ നാല് കിളികളെ വേട്ടയാടിക്കൊണ്ടുവരിക. നാല് കിളികളെ കൊണ്ടുവന്നിട്ട് നാല് കിളികളെയും പരിപൂർണമായും മറുത്ത് കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കിയിട്ട് ഈ കാണുന്ന പർവ്വത ശൃംഗങ്ങളുടെ മുകളിലേക്ക് കുന്നുകളുടെ മുകൾ ഭാഗങ്ങളിൽ ചെന്നുകൊണ്ട് എറിയുക. ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ പർവ്വതങ്ങളുടെ മുകളിലും നിങ്ങൾ അറുത്ത ഈ നാലു പക്ഷികളുടെ മാംസ കഷ്ണങ്ങൾ ചിതറിയങ്ങി എറിഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്ത് വരിക. എന്നിട്ട് ആ പർവ്വതങ്ങളിലേക്ക് നോക്കിയിട്ട് വിളിക്കുക, പക്ഷികളെ വരൂ വരൂ എന്ന് വിളിക്കുമ്പോ വ്യത്യസ്തമായ പർവ്വതങ്ങളുടെ മുകൾ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മാംസ കഷ്ടങ്ങൾ നാലു ജീവനുള്ള പക്ഷികളായി നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നത് കാണാം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് അല്ലാഹു തആല വിവരം കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി നാല് കിളികളെ പിടിച്ചുകൊണ്ടുവന്നു, അറുത്ത് കഷ്ണം കഷ്ണമായി വെട്ടിമുറുക്കി പർവ്വതങ്ങളിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു. വീട്ടുമുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് വിളിച്ചു, വരൂ വരൂ എന്ന് ഇബ്രാഹിം നബി വിളിച്ചപ്പോ നാല് പക്ഷികൾ അതാ ജീവനോടെ പറന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു പറഞ്ഞത് മുഴുവനും ഇബ്രാഹിം നബി കേട്ടപ്പോ ഇബ്രാഹിം നബിയുടെ മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി പറയുന്ന ചെറിയ ആവശ്യങ്ങൾ പോലും അല്ലാഹു തആല നിറവേറ്റി കൊടുത്തു. അല്ലാഹുവിന്റെ സ്വഭാവം അങ്ങനെയാണ്, അവൻ പറയുന്നത് മുഴുവനും നമ്മൾ കേട്ടാൽ നമ്മൾ പറയുന്നത് മുഴുവനും അല്ലാഹു കേൾക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിവരമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം കടന്നു വന്നിട്ട് മുഖത്തേക്ക് ചൂണ്ടുവിരൽ ചൂണ്ടി ദേഷ്യത്തോടു കൂടെ പറഞ്ഞു, യാ ഉമറു ലാ തഅദുലു ഫിൽ ഖലിയ വലാ തുഖസിമു ബിസ്സവിയ, തനിക്ക് നീതി എന്താണെന്ന് അറിയാൻ പാടില്ലേ? സമത്വം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഉമറെ തനിക്ക് അറിയാമോ? ആരോടാ ചോദിക്കുന്നത്? രണ്ടാം ഖലീഫയായ അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി ഈ ഇന്ത്യയെ ഒരു രാമരാജ്യമാക്കണമെന്ന് സ്വപ്നം കണ്ടപ്പോ ആ രാമരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ പുലരേണ്ടത് ഉമറിന്റെ നീതിയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് രണ്ട് ആഗ്രഹങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഫ്രാൻസ് പോലെ ഈ ലോകം മുഴുവനും കീഴടക്കണമെന്ന്, രണ്ടാമത്തെ മോഹമെന്താ? ആ കീഴടക്കിയ ലോകത്ത് ഒരു മനുഷ്യന്റെ നീതി ഉണ്ടാകണം. ആ നീതിയുടെ ഉടമയാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടാൽ മൂക്ക് താഴോട്ടുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു ആശയം നീതിയാണ്.
അല്ലേ? അസമത്തെ സുദ്ദീഖ് അവർ ഫാറൂഖ് അസം മർഹബ ഇക് ഷബീഹേ സുദ്ഖ് ഹേ ഇക് അദിൽ കീ തസ്വീർ ഹേ. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ അവിടുത്തെ ആ സത്യസന്ധതയാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ നീതിയാണ് നീതിയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സരസിലേക്ക് ദേശത്തോടെ കയറി വന്നുകൊണ്ട് മുഖത്തേക്ക് ചൂണ്ടുവിരൽ ചൂണ്ടിയിട്ട് വിവരമില്ലാത്ത ഒരു വെഡ്ഡിയായ പ്രാകൃതനായ മനുഷ്യനെ വിളിച്ചു പറയുന്നു, ലാ തഅദുലു ഫിൽ ഖലിയ വലാ തുഖസിമു ബിസ്സബിയ. താങ്കൾക്ക് നീതിയും അറിയില്ല സമത്വവും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സിരകളിലൂടെ ദേഷ്യം ഇങ്ങനെ പതഞ്ഞുയർന്നു വരികയാ. ലോകത്ത് വേറെ എന്തില്ല എന്ന് പറഞ്ഞാലും തന്റെ ഉള്ളിൽ നീതിയില്ല എന്ന് കേൾക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിയില്ല. വല്ലാതെ ദേഷ്യപ്പെട്ടു പോയി. കോപാകുലനായ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഉറയിൽ ഉറങ്ങിക്കിടക്കുന്ന പടവാളങ്ങളാനും പുറത്തെടുത്താൽ എന്താണ് സംഭവിക്കാൻ പോവുകയെന്ന് പറയേണ്ട കാര്യമില്ല. ആയിരക്കണക്കിന് ശത്രുക്കളുടെ കഴുത്തുകൾ കരിയില പോലെ പാറിപ്പറപ്പിച്ച കരുത്തിന്റെ പര്യായമായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദേഷ്യം പിടിച്ചു നിൽക്കുന്നത്, മുഖമാകെ ചുവന്ന് തുടുക്കുന്നത്, കണ്ണുകളിൽ നിന്ന് തീപാറുന്നത്. ഒരു സഹാബി ബേജാറോടെ നോക്കി നിൽക്കുകയാണ്. ആ സഹാബി ഓടി വന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിലേക്ക് ഓതി കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഖുദിൽ അഫ്വാ വഅമുറു ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോ അവിടത്തെ കാതിൽ വന്നുകൊണ്ട് മെല്ലെ ഓതി കൊടുക്കുകയാ, അലാ തസ്ഗാ ഇലാ ഖൗലി റബ്ബിക ജല്ല വഅല, അല്ലാഹുവിന്റെ കലിമത്ത് നിങ്ങൾ മറന്നു പോവുകയാണോ ഉമറേ? ദേഷ്യം വരുമ്പോ അല്ലാന്റെ കലാമ മറക്കുകയാണോ? പടച്ച റബ്ബിന്റെ കൽപ്പന മറക്കുകയാണോ? ഖുദിൽ അഫ്വാ മാപ്പ് കൊടുക്കുക. അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ലയോ? ഖുദിൽ അഫ്വാ മാപ്പ് കൊടുക്കുക. ഇവിടെ ഈ സാംസ്കാരിക സമ്മേളനം നടന്നപ്പോ പ്രസംഗിച്ച മുഴുവൻ ആളുകളും പ്രസംഗിച്ചത് ഞാൻ കേട്ടു. എല്ലാവരും പറയുന്നത് ഇസ്ലാമിന്റെ വിശാലമായ മനസ്കഥയെ കുറിച്ചാണ്. ഖുദിൽ അഫ്വാ മാപ്പ് കൊടുക്കുക, അതാണ് അല്ലാഹുവിന്റെ കൽപ്പന. വഅമുറു ബിൽ ഉർഫി നന്മ കൊണ്ട് മാത്രം കൽപ്പിക്കുക. വഅരിൽ അനിൽ ജാഹിലീൻ വിവരമില്ലാത്ത ആളുകൾ കേറി വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല, അത് തന്നോട് പറഞ്ഞതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് കേൾക്കാത്ത പോലെ ഓടിപ്പോകണമെന്ന് തിരിഞ്ഞു കളയണമെന്ന് പടച്ച തമ്പുരാൻ പറയുന്നില്ലയോ? ദേഷ്യം വന്നപ്പോ പ്രഷർ കൂടിയപ്പോ നിങ്ങൾ അള്ളാഹുവിനെ മറക്കുകയാണോ ഉമറേ എന്ന് ഓ ആ മനുഷ്യൻ വന്നുകൊണ്ട് ഓതിക്കൊടുത്തപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സങ്ങ് തണുക്കുകയാണ്, ഹൃദയം ശാന്തമാവുകയാ, ശരീരത്തിന്റെ ചൂട് മുഴുവനും എങ്ങോ മാഞ്ഞു പോവുകയാ. അവിടെ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ലഖദ് ദക്കർതനീ ബിഅദീം, നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയത് വലിയ കാര്യമാ, വളരെ ഗൗരവമുള്ള വിഷയമാ, അതുകൊണ്ട് സന്തോഷമുണ്ട് സഹോദര. അൽഹംദുലില്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാ പടച്ച റബ്ബിന്റെ ഒരു ആയത്ത് കേട്ടാൽ, ഖുർആനിന്റെ ഒരു സൂക്തം കേട്ടാൽ പിന്നെ സ്വന്തം ഇഷ്ടങ്ങളില്ല, സ്വന്തം താല്പര്യങ്ങളില്ല, സ്വന്തം ആഗ്രഹങ്ങളില്ല, സ്വന്തം അഭിലാഷങ്ങളില്ല, പിന്നെ പടച്ച തമ്പുരാന്റെ കൽപ്പന മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ജീവിച്ചപ്പോ അള്ളാഹുവും അതേ രൂപത്തിൽ അദ്ദേഹത്തോട് പെരുമാറി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്ത അള്ളാഹുക്കില്ല. ആളുകള് മഴയില്ലാതെ വിഷമിച്ചു, സസ്യലതാദികൾ കരിഞ്ഞുണങ്ങുന്നു,
മൃഗജാലങ്ങളെല്ലാം ചത്തൊടുങ്ങുന്നു. അന്തരീക്ഷത്തിൽ ചൂടുവല്ലാതെ വർദ്ധിച്ചു. വറവ് ചട്ടി പോലെ മരുപ്പറമ്പാകെ ചുട്ടുകൊള്ളുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിഞ്ഞുകൂടാ. ശുദ്ധജലത്തിന് വേണ്ടി കുടങ്ങളും എഴുതിയിട്ട് പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും നട്ടുച്ച നേരമെന്നോ നട്ടപ്പാതിരയെന്നോ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും കാലങ്ങൾ താണ്ടി അലയുകയാണ്. എവിടെയാണ് രക്ഷയെന്നറിയില്ല. നാട്ടുകാരെ വന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളല്ലയോ? നിങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളല്ലയോ? നിങ്ങളുടെ നേതാവ് ഉമറുൽ ഫാറൂഖ് അല്ലയോ? അതുകൊണ്ട് ആ നേതാവിന്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പടച്ചറപ്പിനോട് തേടുക. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം. നാട്ടുകാർ വന്നിട്ട് പറയാ, ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാട്ടുകാരെ മുഴുവനും വിളിച്ചു ചേർത്തു, സഹാബത്തിനെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ഇതുപോലെ റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ ഉയർത്തിക്കെട്ടിയ ഒരു വേദിയുടെ മുഗൾ ഭാഗത്തു കയറി നിന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാ, എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലിയാട്ടെ. ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഉച്ചത്തിൽ ആത്മാർത്ഥതയോടെ അസ്തഗ്ഫിറുല്ലാ ഇസ്തിഗ്ഫാറെന്ന് ചൊല്ലാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുക്കും മതി ചൊല്ലിയത്. വേദിയിൽ നിന്ന് ഖലീഫ താഴെ ഇറങ്ങുകയാ, ധൃതിയിൽ മുന്നോട്ട് നടക്കുകയാണ്. സ്വഹാബത്ത് ബേജാറായി. അവർ പിടിച്ചു വച്ചുകൊണ്ട് പറഞ്ഞു, ഖലീഫ പോകരുത്, എന്തിനാണ് ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, എന്തിനാണ് ഞങ്ങൾ അങ്ങേ വന്നുകൊണ്ട് കണ്ടത്. നാട്ടുകാർക്ക് വേണ്ടത് ശുദ്ധജലമാണ്. മഴയില്ലാതെ വിഷമിക്കുന്ന മനുഷ്യരാ
അതുകൊണ്ട് മഴ പെയ്യാതെ പോകാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് സമയം കളയല്ലേ? നിങ്ങൾ എന്നോട് വാദത്തിന് വരല്ലേ? നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളുക. ആകാശത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ ഒരു താക്കോലുണ്ട്. ആ താക്കോലിന്റെ പേരാണ് ഇസ്തിഗ്ഫാർ. ആ താക്കോല് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആകാശത്തിന്റെ വാതില് തിരിച്ചു വെച്ചിട്ടുള്ളത്. മഴ പെയ്യാൻ പോവുകയാണ്. ആകാശ ലോകത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ തേന്മഴ സമൃദ്ധമായി വർഷിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വാക്കുതർക്കത്തിന് നിൽക്കല്ലേ, സംവാദത്തിന് വരല്ലേ, വീട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങിക്കൊള്ളണേ. ആകാശത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിന്റെ താക്കോൽ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം തിരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇനി മഴ പെയ്യാൻ താമസമില്ല, വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളുക. ആളുകൾ വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, ആളുകൾ സ്വയം സ്വന്തം ഗ്രഹങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോഴേക്ക് കർമ്മേഘങ്ങൾ വന്നുകൊണ്ട് നിറയുകയാ, അന്തരീക്ഷമാകെ കനക്കുകയാ, ഭൂമിയാകെ ഇരുൾ മൂടുകയാണ്. സമൃദ്ധമായ മഴ പെയ്യുന്നു. അതാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു എന്തു പറഞ്ഞാലും നമ്മൾ കേട്ടാൽ, നമ്മൾ എന്തു പറഞ്ഞാലും അല്ലാഹു കേൾക്കുന്നതാണ്. പക്ഷെ എന്റെ സഹോദരങ്ങളെ, ഇന്നാർക്കാണ് പരിപൂർണമായി പടച്ച തമ്പുരാൻ അനുസരിക്കാൻ മനസ്സുള്ളത്? അല്ലാഹുവിനെ അനുസരിക്കുന്ന ആത്മീയതയുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യന് മൂന്ന് അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ ഹബീബേ, നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമേ, റൂഹി ഫിദാ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ചിന്തിക്കണേ, ആലോചിക്കണേ, പഠിക്കണേ, നമ്മൾ യഥാർത്ഥത്തിൽ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കണമെന്ന്. ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, ഇമാമേ, അങ്ങ് മുഅ്മിനായ മനുഷ്യനാണോ? മുഅ്മിനായ മനുഷ്യനാണോ? ചോദ്യം ലളിതമാണ്, പക്ഷേ അത് വിചിത്രമാണ്. പള്ളിയിലെ ഇമാമിനോട്, ഏറ്റവും പ്രശസ്തനായ ഒരു ആത്മീയ പണ്ഡിതനോട്, ലോകത്തിന്റെ ആത്മീയ ആചാര്യനായ ഒരു മനുഷ്യനോട് ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മുഅ്മിനാണോ, സത്യവിശ്വാസിയാണോ? കേൾക്കാൻ ലളിതമാണ്, സുന്ദരമാണ്, പക്ഷേ വിചിത്രമായ ചോദ്യമാണ്, ഗൗരവം പേറുന്ന ചോദ്യമാണ്. ഹസൻ റളിയല്ലാഹുവൻ പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ ഈ ചോദ്യത്തെ രണ്ട് രൂപത്തിൽ ഞാൻ വായിക്കുകയാണ്. ചോദിക്കുന്നതിന്റെ അർത്ഥമെന്താ? മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിച്ച ഈമാൻ കാര്യങ്ങൾ ആറാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ടോ എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഞാൻ പരിപൂർണ്ണ മുഅ്മിനാണ്, എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അവന്റെ മലക്കുകളിൽ വിശ്വാസമുണ്ട്, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യനാൾ വരാനുണ്ടെന്ന വിശ്വാസമുണ്ട്, ഖൈറാവട്ടെ ശർറാവട്ടെ അല്ലാഹുവിന്റെ വിധിയിലും വിശ്വാസമുണ്ട്, ആറ് ഈമാൻ കാര്യങ്ങളും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതിന്റെ അർത്ഥമെങ്കിൽ അതിന്റെ മറുപടി വ്യക്തമാണ്, ഞാൻ വിശ്വാസമുള്ള മനുഷ്യനാ. അതേ സമയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്ന പേര് കേട്ടാൽ മതി, വജിലത്തു ഖുലൂബുഹും, ഹൃദയം പിടക്കുന്നവരാണ്, കൽബുവല്ല പേടിക്കുന്നവരാണ്, കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നവരാ, ഒരു തിന്മയും ആലോചിക്കാൻ കഴിയാത്തവരാ, ഒരു നിന്മയും ഒരു നന്മയും ഉപേക്ഷിക്കാൻ മനസ്സു വരാത്തവരാ. ഖുർആൻ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു യഥാർത്ഥ മുഅ്മിനാണോ ഞാൻ എന്നാണ് നീ ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം ഫലാ അദ്രി, ഐ ഹാവ് നോ ഐഡിയ എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഞാൻ മുഅ്മിനാണോ എന്ന് എന്നോട് ചോദിച്ചാൽ
എനിക്ക് അറിയില്ല എന്ന് മാത്രമേ ഞാൻ മറുപടി പറയൂ എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഈമാൻ, നമ്മുടെ അനുസരണാ ബോധം, പടച്ച റബ്ബിനെ കേൾക്കാനുള്ള നമ്മുടെ മനസ്സ് എത്രമാത്രം ഉണ്ടെന്ന് ഒന്നാമത്തെ കാര്യം കേട്ടുകൊള്ളുക. ഒരു സത്യവിശ്വാസിയുടെ ഒന്നാമത്തെ നിഷ്ഠ എന്താ? അൽ അഖ്ലു മിനൽ ഹലാൽ. അൽ അഖ്ലു മിനൽ ഹലാൽ. ഒരു സത്യവിശ്വാസി ഏറ്റവും ഗൗരവത്തോടുകൂടെ കാണുന്ന അവന്റെ ഒന്നാമത്തെ ആത്മീയ ചിന്ത എന്താ? അൽ അഖ്ലു മിനൽ ഹലാൽ. കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണമെന്ന വാശിയാണ്. കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് ഷർത്തുകളും ഫർദുകളും ഡിമാൻഡുകളും ഒക്കെയുണ്ട് അല്ലേ. ചായ കൊടുത്താൽ ചില ആളുകൾ കൊടുക്കില്ല, അവർ പറയും തനിക്ക് വിത്തൗട്ടായ ലേറ്റ് പോവുകയായിരുന്നു നല്ലത്, കണ്ണിനൊരാശ്വാസം. എന്നാലും പാടില്ല, എൻ്റെ ആശ്വാസത്തിലുപരി നിങ്ങളെ ആശ്വാസമാണല്ലോ വലുത്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് തിരിച്ചു വെച്ച സൗകര്യമായിരുന്നു മാത്രം. ചില ആളുകൾ മധുരമുള്ള ചായ കുടിക്കില്ല, അവർക്ക് വിത്തൗട്ട് തന്നെ കുടിക്കണം. എന്താ കാരണം? ശരീരത്തിലുള്ള ഷുഗറിനെ കുറിച്ചുള്ള ചിന്തയാണ്. ചില ആളുകൾക്ക് മാംസ്യങ്ങളോട് വല്ലാത്ത വെറുപ്പാണ്, അലർജിയാ. കാരണം എന്താ? അതിലൂടെ ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ വന്നു പോകുമോ എന്ന പേടിയാണ്. അങ്ങനെ ഓരോ ഭക്ഷ്യ വിഭവങ്ങൾ മുന്നിൽ വരുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഷുഗർ വർദ്ധിക്കുമോ? പ്രഷറിന് പ്രോബ്ലം ഉണ്ടാകുമോ? കൊളസ്ട്രോൾ ശരീരത്തിലേക്ക് കൊണ്ടുവരുമോ? എന്തൊക്കെ പേടികളാണ്, എന്തൊക്കെ ബേജാറാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്. ഈ കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഹലാലാണോ അതല്ല ഹറാമായ അന്നമാണോ? ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആർക്കാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുള്ളത് അറിയുമോ? നമ്മുടെ നേതാവ് സയ്യിദുന അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് മുഅ്മിനാണെന്ന് പറയണമെങ്കിൽ അവന് ഹലാല് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഉമർ തങ്ങളുടെ വേദിയിൽ വന്നിരുന്നു. ഉമർ തങ്ങളുടെ വേദിയിൽ വന്നിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പലരും എഴുന്നേറ്റ് പോയി, ഇതുപോലെ എഴുന്നേറ്റ് പോയി. അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു സരസിലിരിക്കുന്ന മറ്റു ചെറുപ്പക്കാരോട് ചോദിച്ചു, ഈ എഴുന്നേറ്റ് പോകുന്ന ആള് എങ്ങനെയുള്ള ആളാണെന്നറിയുമോ? ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഖലീഫ, എനിക്ക് അയാളെ വ്യക്തമായി അറിയാം. അയാൾ വളരെ സ്വാലിഹായ ഒരു മനുഷ്യനാണ്, ഒരുപാട് നന്മകളുള്ള മനുഷ്യനാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് എന്റെ സരസിൽ നിന്ന് എഴുന്നേറ്റ് പോയ ആ മനുഷ്യൻ ഒരു സ്വാലിഹായ മനുഷ്യനാണെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക? 3 ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയണം. അവൻ നല്ലവനാണെന്ന് അഭിപ്രായം പറയണമെങ്കിൽ ഒന്നുകിൽ നീ അവന്റെ അയൽവാസിയായിരിക്കണം. നീ അവന്റെ അയൽവാസിയാണോ? നീ അവന്റെ അയൽവാസിയാണോ? അയൽവാസിയാകുമ്പോഴാണ് രാവിലെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നത്, വൈകുന്നേരം എങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 2 കാലിൽ രാവിലെ ഇറങ്ങിയാള് 2 കാലിൽ തന്നെയാണോ വൈകുന്നേരം തിരിച്ചു വരുന്നത്, അതല്ല 4 കാലിനാണോ തിരിച്ചു വരുന്നത്? അതറിയാൻ കഴിയുന്നത് അയൽവാസികൾക്കാണ്. നീ അവന്റെ അയൽവാസിയാണോ? യുവാവിന് മറുപടിയില്ല. 2 ഒരു ചോദ്യമുണ്ട്. അസ്വാഹബതഹു ഫീ സഫരിൻ മിനൽ അസ്ഫാർ. ഏതെങ്കിലും ഒരു ദീർഘമായി യാത്ര പോകുമ്പോ നീ അവന്റെ കൂടെ പോയിരുന്നോ? ദീർഘമായ ഒരു യാത്ര, 1000 കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന ഒരു യാത്ര, ഒരുപാട് ദിവസങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു യാത്ര, അങ്ങനെയുള്ള ഒരു യാത്രയിൽ നീ അവന്റെ കൂടെ പോയിരുന്നോ?
യുവാവിന് മറുപടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടാമത്തെ സഹോദരൻ അവന്റെ സഹയാത്രികനാണ്. യാത്രക്ക് നമ്മൾ അറബിയിൽ സഫർ എന്ന് പറയാം. സഫർ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുന്ന സമയം എന്നാണ് അർത്ഥം. എന്താണ് വെളിപ്പെടുന്നത്? ബൈക്കിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ ചട്ടമെല്ലാം പോയി, ഷാളെല്ലാം പറന്നുപോയി, അവരുടെ തലമുടിയും ശരീരഭാഗങ്ങളും കാണാറുണ്ട്. അതുകൊണ്ടല്ല യാത്രയെക്കുറിച്ച് സഫർ എന്ന് പറയുന്നത്, മറിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം. നമ്മൾ പറയുമല്ലോ തനി നിറം, ആ തനി നിറം വെളിപ്പെടുന്നത് യാത്ര പോകുന്ന സന്ദർഭത്തിലാണ്. ചോദിച്ചു, നീ അവന്റെ കൂടെ യാത്ര പോയിട്ടുണ്ടോ? കൂടെ യാത്ര ചെയ്യാതെ അവനെ വിലയിരുത്താൻ സാധ്യമല്ല. മൂന്നാമതൊരു ചോദ്യമുണ്ട്, ഏതെങ്കിലും ഒരു ദിവസം നീ അവന് കടം കൊടുത്തിട്ടുണ്ടോ? അവനിൽ നിന്ന് കടം സ്വീകരിച്ചിട്ടുണ്ടോ? സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, ധനപരമായ ഇടപാടുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യ, ആ യുവാവിന് മറുപടിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പിന്നെ എങ്ങനെയാണ് എന്റെ ചെറുപ്പക്കാരാ നീ അവനെ കുറിച്ച് അഭിപ്രായം പറയുക? എങ്ങനെയാണ് നീ അവനെ കുറിച്ച് അഭിപ്രായം പറയുക? അവൻ പറഞ്ഞു, അവന്റെ നിസ്കാരം ഞാൻ കണ്ടിട്ടുണ്ട്, അവന്റെ നോമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, അവന്റെ ഒരുപാട് ഇബാദത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അവന് സ്വാലിഹായ മനുഷ്യനാണെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല മോനെ, ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ ബാഹ്യമായ ആരാധനകൾ നോക്കിയിട്ട് ആ മനുഷ്യനെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. ഒരു മനുഷ്യൻ നല്ലവനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് സാമ്പത്തികമായ ഇടപാടുകളിലെ സൂക്ഷ്മത നോക്കിയിട്ട് കൂടിയാണ് എന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്, ചെറിയ ഒരു സംഭവമാ, പക്ഷെ അതിനകത്ത് വലിയ ഒരു സന്ദേശമുണ്ട്. എന്താണ് സംഭവം, എന്താണ് സന്ദേശം? ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് പ്രജകളുടെ ക്ഷേമവും ക്ഷാമവും അറിയാൻ, അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ഇഷ്ടങ്ങളും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് മരുപ്പറമ്പിലൂടെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാ. അർദ്ധരാത്രി പിന്നിട്ട സമയമാണ്, ലോകം മുഴുവനും ഇരുട്ടിന്റെ കരിമ്പടം പുതച്ചുകൊണ്ട് ഉറങ്ങുന്ന നേരമാ. ആ സമയത്തതാ ഒരു ചെറ്റപ്പുരക്കകത്ത് നിന്ന് തീനാളങ്ങൾ പോലെ വെളിച്ചത്തിന്റെ നാളങ്ങൾ കാണുകയാ. ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറ്റപ്പുരയുടെ അടുത്ത് ചെന്നു, അകത്തേക്ക് നോക്കിയപ്പോൾ രണ്ടാളുകളെ കാണുന്നു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടും സ്ത്രീകളാണ്, ഒരു ഉമ്മയും മകളുമാണ്. ഉമ്മ മകളോട് പറയുന്നു, മോളെ നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ആരെയാണ് ഭയപ്പെടുന്നത്? ആര് കാണുമെന്ന് ഓർത്തുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കാൻ മടി കാണിക്കുന്നത്? ആ പെൺകുട്ടി പറയുന്നു, ആ പെൺകുട്ടി പറയുന്നു, ആര് കാണുമെന്നല്ല, നമ്മൾ ചെയ്യുന്നത് വഞ്ചനയല്ലയോ, ചതിയല്ലയോ. പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് കച്ചവടം നടത്തുമ്പോ, പാലാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വിതരണം നടത്തുമ്പോ, പാലിന്റെ വില നമ്മൾ പരിപൂർണമായി വാങ്ങിവെക്കുമ്പോ, അത് വഞ്ചനയല്ലയോ ഉമ്മ? വഞ്ചന ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? വഞ്ചന നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ആ സമയത്ത് ഉമ്മ പറയുകയാണ്, മോളെ നമ്മൾ വഞ്ചന ചെയ്താൽ തന്നെ അതാരാണ് കാണാൻ പോകുന്നത്? ദാരിദ്ര്യത്തിന്റെ കയ്പ് നീങ്ങി കുടിച്ചുകൊണ്ട് കഴിയുന്നവരാ നമ്മള്, കഷ്ടപ്പാടുകൾക്കിടയിലൂടെ നരങ്ങി നീങ്ങുന്നവരാ നമ്മള്, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നവരാ നമ്മള്. നമ്മൾ ഇവിടെ വഞ്ചനയല്ലാതെ മറ്റെന്തു ചെയ്യാനാണ്? അതുകൊണ്ട് ഞാൻ വഞ്ചന നടത്താൻ പറയുമ്പോ, മോളെ നീ അനുസരിക്കാതിരിക്കില്ലേ, നമ്മെ കാണാൻ ഒരു മനുഷ്യനും കടന്നു വരില്ല, ഖലീഫയായ ഉമർ പോലും കടന്നു വരൂല. ആ മകള് പറയുന്നത് ഉമർ കേൾക്കുകയാണ്, ഖലീഫയായ ഉമറിന് ഒരു പക്ഷേ നമ്മളെ കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ മോളുടെ ചോദ്യം ഇതാണ്, അല്ലാഹു എവിടെയാണിരിക്കുന്നത്? അള്ളാഹുവിന്റെ കേൾവിയെക്കുറിച്ച്, അള്ളാഹുവിന്റെ കാഴ്ചയെ സംബന്ധിച്ച് എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്?
ആ ചോദ്യം കേട്ടപ്പോ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. ആനന്ദാതിരേകത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് തന്റെ ആൺമക്കളെ മുഴുവനും വിളിച്ചു ചേർത്തു. എന്നിട്ട് പറയുകയാണ്, പൊന്നുമക്കളെ, സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ ഇന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കെട്ടാൻ നിങ്ങളിൽ ആർക്കാണ് സന്നദ്ധതയുള്ളത്? ആൺകുട്ടികളാരും മറുപടി പറഞ്ഞില്ല. എങ്ങനെ മറുപടി പറയും? ഒരു പിതാവ് വീട്ടിൽ വരുന്നു, ഒരുപാട് ആൺമക്കളിരിക്കുന്നു. അവരോട് പറയുകയാണ്, പൊന്നുമക്കളെ, ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, നിങ്ങളിൽ ആരാണ് ആ പെണ്ണിനെ കെട്ടുക? എല്ലാ മക്കളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ആരാ കിട്ടാന്ന് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ലജ്ജയായി, എല്ലാവർക്കും നാണമായി. ആ നാണത്തോടുകൂടെ എല്ലാവരും മിണ്ടാതിരുന്നു. മൗനം ദീക്ഷിക്കുന്നത് കണ്ടപ്പോ ദേഷ്യം പിടിച്ചു പോയ ഖലീഫ പറഞ്ഞു, ലൗലം യതസവ്വജഹ അഹദു മിൻകും ലതസവ്വജ്തുഹ അനാ, നിങ്ങളിൽ ആർക്കും അവളെ കെട്ടാൻ മനസ്സില്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് അവളെ കെട്ടാൻ ഒരുങ്ങുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോ ആസിം എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഉപ്പാ, അങ്ങേക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ മംഗലം ചെയ്തുകൊണ്ട് പോവാൻ ഞാൻ ഒരുക്കമാണ്. റളിയല്ലാഹു അൻഹു അപ്പോഴാ സമാധാനം ഉണ്ടായത്. ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ട ഒരു സന്ദേശമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ വാശി പിടിച്ചത്? റളിയല്ലാഹുവിനു ആ പെണ്ണിനെ അവരുടെ മുഖം ശരിക്ക് കണ്ടിട്ടില്ല. സൗന്ദര്യമുള്ള പെണ്ണാണോ എന്നറിഞ്ഞുകൂടാ. ആ പെണ്ണിന്റെ ശരീരത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അവൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടെന്നറിഞ്ഞുകൂടാ. അവൾക്ക് SSLC എല്ലാ വിഷയത്തിലും A+ കിട്ടിയിട്ടുണ്ടോ? ഡിഗ്രി ഉണ്ടോ? ഡിപ്ലോമയുണ്ടോ? ജോലിയുണ്ടോ? സാമ്പത്തികമുണ്ടോ? ഒന്നും ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ പെൺകുട്ടിയെ കുറിച്ച് അറിയാവുന്ന ഒരൊറ്റ കാര്യം, അവൾ സ്വാലിഹത്താണ്. കാരണം അവർക്ക് ഹലാലും ഹറാമും തമ്മിൽ നല്ല വേർതിരിച്ചറിവുണ്ട്. ഹലാലും ഹറാമും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നതാണ് ആ പെൺകുട്ടിയുടെ ഒരു സ്വഭാവം. നിസ്കരിക്കാൻ വേണ്ടി നിർത്തണം. ആയിക്കോട്ടെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് മേലോ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും പള്ളിയിൽ കാലത്തിന് വന്നിട്ട് ഉസ്താദ് എന്താ നിസ്കരിക്കാൻ പോകത്ത്. ഞാൻ ഓൾറെഡി നിസ്കരിച്ചതാണ്, ജമ്മു ഖസ്റാക്കി. അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഇരിക്കുക, അവർ പോയി വന്നിട്ട് നിങ്ങൾ പോയി നിസ്കരിച്ചു, അല്ലെങ്കിൽ അവസാനം നിസ്കരിച്ചു. ഏതായാലും ഭംഗി പോലെ ചെയ്യുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ പെൺകുട്ടി നല്ലവളാണെന്ന് മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യത്തിലൂടെയാണ്. അവളെ വേറെ ഒരു സംഭവം അറിയില്ല, പക്ഷേ അവൾക്കൊന്നുണ്ട്, ഹലാലും ഹറാമും തമ്മിൽ തിരിച്ചറിയാനുള്ള അപാരമായ ശേഷിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇതാണ്, ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ അവന് സ്വാലിഹാണ്, സ്വാലിഹാണ്. അവന് നിസ്കാരമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അവന് നോമ്പെടുക്കാറുണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ആരാധനകൾക്കും അപ്പുറത്ത് പടച്ചറപ്പുരാന് ശരിക്കും പേടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹലാലും ഹറാമും തമ്മിൽ വേർതിരിച്ചറിയുക, ഇസ്ലാമിന്റെ ആത്മീയ ധാരയെ ശരിക്കും കലക്കി കുടിച്ചിട്ടുള്ള മഹാനല്ലേ തഴവാ ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. ആ പണ്ഡിതന് പറഞ്ഞതെന്താ? തിന്നുന്ന മാലു ഹലാലിലായാൽ തന്നെ ജനിക്കുന്നതെല്ലാം നല്ലതായി വരുമെന്നേ. അവനവൻ നന്നാവണമെന്ന മോഹമുണ്ടോ? അവനവന്റെ മക്കള് നന്നാവണമെന്ന മോഹമുണ്ടോ? വേണ്ടത് എന്താണെന്നറിയുമോ? ഹലാല് മാത്രമേ കഴിക്കൂ എന്ന വാശിയ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് കേരളം മുഴുവൻ ആദരവോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന മനുഷ്യനായിരുന്നു. എന്താ അതിന്റെ കാരണം? മലപ്പുറത്തെ മുണ്ടുപറമ്പിലെ ഒരു പള്ളിയിൽ വെച്ച് നടന്ന ഒരു സംഭവമുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ സാമ്പത്തികമായ സൂക്ഷ്മതയെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ്. എന്താ സംഭവം? മലപ്പുറത്തെ മുണ്ടുപറമ്പിലെ പള്ളിയിൽ ഒരു സമയത്ത് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ ഹൗദിലേക്ക് തന്റെ ഷർട്ടിന്റെ കൈയെല്ലാം കയറ്റി വെച്ചിട്ട് ഹൗദിലേക്ക് കൈ മുഴുവനും ഇട്ടുകൊണ്ട്
വളരെ കഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതനെ കാണുകയാണ്. അടുത്തു നിന്നുകൊണ്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദാണ് ഈ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലിയെടുക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താണ് കാര്യമെന്ന്. ഉസ്താദ് മറുപടി പറഞ്ഞു, മോനെ, എന്റെ ഒരു 50 പൈസ ഈ ഹൗദിൽ വീണു പോയിട്ടുണ്ട്. 50 പൈസ നിസ്സാരമായ ഒരു പണമാണ്. ഈ ചെറുപ്പക്കാരന്റെ ചുണ്ടിൽ ചിരിപൊട്ടി. അവന് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ എന്തിനാണ് 50 പൈസയുടെ കാര്യത്തിൽ ഇത്ര വലിയ വാശി കാണിക്കുന്നത്? വലിയ വലിയ പിഷ്കന്മാരായ ആളുകളാണ് അങ്ങനെ വാശി പിടിക്കുക. ഉസ്താദ് എന്തിനാണ് 50 പൈസക്ക് ഇത്ര വലിയ വാശി പിടിക്കുന്നത്? മഹാനായ ഉസ്താദ് പറഞ്ഞു, ഈ 50 പൈസ ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ല, ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചതുമല്ല, അത് പടച്ചതമ്പുരാനെനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ആ റബ്ബിന്റെ ഔദാര്യം എനിക്കവൻ തന്നിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഹിസാബിന്റെ വേദിയിൽ വെച്ച് പടച്ചതമ്പുരാൻ എന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ സ്വത്ത് എവിടെ നിന്ന് കിട്ടിയതാണ്, എവിടെ ചെലവഴിച്ചതാണ്? പടച്ചതമ്പുരാന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ എന്റെ ഒരു കാല് പോലും എടുത്ത് മുന്നോട്ട് വെക്കാൻ എനിക്ക് സാധ്യമല്ല. കണ്ണിയത്തുസ്താദ് ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുക്കുകയാ, കാര്യം നിസ്സാരമായ 50 പൈസയാ, പക്ഷേ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാ. ആ അനുഗ്രഹം എവിടെ നിന്നാണ് കിട്ടിയത്, എവിടെയാണ് ചെലവഴിച്ചത് എന്ന് നാളെ പരലോകത്ത് വെച്ച് പടച്ചതമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്തു മറുപടിയാണ് പറയുക? മോനെ, അപ്പോഴാണ് ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് തുറന്നത്, അവന്റെ കൽബിലേക്ക് ആത്മീയമായ ചിന്ത വന്നത്. അവൻ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ ഞാൻ സഹായിച്ചു കൊള്ളാം. ഒരു പണ്ഡിതനായ നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ ഹൗദിലേക്ക് കൈയിട്ടുകൊണ്ട് കഷ്ടപ്പെട്ടത് തപ്പിയെടുക്കാം. ഒരുപാട് നേരം തപ്പിക്കൊണ്ട് നടന്നു. ആ 50 പൈസ ചെറുപ്പക്കാരൻ പുറത്തെടുത്തു, ഉസ്താദിന്റെ കയ്യിലങ്ങ് വെച്ച് കൊടുത്തപ്പോ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ അത് സ്വീകരിച്ചു. എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 2 രൂപയുടെ നോട്ടെടുത്തുകൊണ്ട് മഹാനായ ഉസ്താദ് ആ ചെറുപ്പക്കാരന്റെ കയ്യിലങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അയാൾ ചോദിച്ചു, എന്തിനാണ് ഉസ്താദെ ഈ 2 രൂപ? ഉസ്താദ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സമയം നീ എന്റെ കാര്യം നോക്കി നടന്നു, അതിനുള്ള ശമ്പളമാണ്, നീ എടുത്ത ജോലിക്കുള്ള കൂലിയാണ്. അയാൾ പറഞ്ഞു, എനിക്ക് കൂലിയൊന്നും വേണ്ട. ഉസ്താദ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുകയില്ല. കാരണം എന്താ? നീ എന്റെ ആരുമല്ല. ഈ ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരാളെ അടിമയാക്കാനുള്ള അനുവാദമില്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ, നിങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയാൻ, ഒരു മനുഷ്യന് മറ്റൊരാളെ അടിമയാക്കാൻ നിർബന്ധിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാൻ അനുവാദമില്ല. ഒരാൾ മറ്റൊരാളെ അന്യായമായി അടിമയാക്കി വെച്ചാൽ, ഒരാൾ മറ്റൊരാളെ കൊണ്ട് കൂലി കൊടുക്കാതെ ജോലി എടുപ്പിച്ചാൽ, പൊരുത്തമില്ലാതെ നിർബന്ധിച്ചുകൊണ്ട് ജോലി എടുപ്പിച്ചാൽ, വജബ അലൈഹിൽ ഹിസാബ്, നാളെ പരലോകത്ത് ശക്തമായ ഹിസാബുണ്ട്. നാളെ പരലോകത്ത് ശക്തമായ വിചാരണയെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് ഒരു നയാ പൈസ പോലും നിനക്ക് ശമ്പളം കൊടുക്കാതെ നിന്നെ വിട്ടാൽ നാളെ പരലോകത്ത് അള്ളാഹു എന്നെ വെറുതെ വിടൂല. അതുകൊണ്ട് വിയർപ്പൊടുക്കിയവന് അവന്റെ വിയർപ്പുകൾ മാറുന്നതിന്റെ മുമ്പ് കൂലി കൊടുക്കണമെന്ന പ്രവാചകന്റെ ആഹ്വാനത്തെ അനുസരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ടുകൊണ്ട് ഞാനിതാ ശമ്പളമായി നിനക്ക് നൽകുകയാണ് 2 രൂപ. ആലോചിച്ചു നോക്കൂ എന്റെ മുഅ്മിനീങ്ങളെ, സാമ്പത്തികമായ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഒരു 50 പൈസയാണെങ്കിൽ പോലും അതെവിടെയാണ് ചെലവഴിക്കുന്നത് എന്ന ചിന്തയുണ്ട്. ഒരാളെ ജോലിയെടുപ്പിക്കുമ്പോ കൃത്യമായി കൂലി കൊടുക്കണമെന്ന വിചാരമുണ്ട്. സാമ്പത്തികമെന്ന് പറയുന്നത് ഐഹികമായ കാര്യമല്ല, അത് ഭൗതികമായ കാര്യമല്ല, അത് ആത്മീയതയുടെ ആണിക്കല്ലാണ്.
പള്ളിക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുത്തപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടല്ലോ, ഈ പള്ളി ഇവിടെ കെട്ടിപ്പൊക്കാൻ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ കാനകമൻ ബനാ കസറം ഫിൽ ജന്നാ, നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോ എനിക്കൊരു കൊട്ടാരം കിട്ടണമെന്ന മോഹമുണ്ട്. എന്തിനാ മോഹിക്കുന്നത്? പണം നമ്മൾ കൊടുക്കുന്നത് ഭൗതികമായ ഒരു കാര്യമല്ല എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായത് കൊണ്ടല്ലേ നമ്മൾ കൊടുത്തത് പണ. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗമാ. കാരണം പണം കൊടുക്കലും പണം വാങ്ങലൊക്കെ അത് ആത്മീയ നല്ല രൂപത്തിൽ ചെയ്യുമ്പോ ആത്മീയതയുടെ ആധാരമാണ്. ഹലാലും ഹറാമും തിരിച്ചറിയാത്ത, നന്മയും തിന്മയും സാമ്പത്തികമായ കാര്യങ്ങളിൽ നോക്കാത്ത ഒരാള് അവന് മുഅ്മിനാണെന്ന് പറയാൻ പറ്റും. ചില ആളുകളൊക്കെ പറയും നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും വാള് പറഞ്ഞോ, ഞങ്ങൾ പതിവായി പോയി നിസ്കരിച്ചോളാം. നോമ്പിന്റെ ഫലായിൽ എത്ര വേണമെങ്കിലും പറഞ്ഞോ, അടുത്ത മാസം വന്ന മാസപ്പിറവി കണ്ടത് മുതൽ ഞങ്ങൾ നോമ്പിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത്ത പഴ കച്ചവടക്കാരൊക്കെ എപ്പോഴേ റമദാൻ വരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മളൊക്കെ വല്യഗനാ റമദാൻ എന്ന് പറയുമ്പോ ഒരു കുഴഞ്ഞ ആമീനാണ്. പക്ഷെ കച്ചവടക്കാരൊക്കെ വല്യഗനാ റമദാൻ എന്ന് കേൾക്കുമ്പോ എന്തൊരു ആവേശത്തിലാണ്. ആമീൻ റമദാൻ എന്ന് വന്നിട്ട് വേണം സീസൺ കച്ചവടം പൊടിപൊടിക്കാൻ. ആ ഒരു നിയത്തിലാണ് അള്ളാഹു തല വർക്കത്ത് കൊടുക്കട്ടെ, അതൊരു നല്ല കാര്യമാണല്ലോ. ഏതായാലും ഇന്നലെയും എന്നോട് ഒരു സഹോദരൻ, ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്തു വന്നിട്ട് വണ്ടി നിർത്തി ഒരു കാർഡ് കാണിച്ചു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി, എന്താ സംഭവം? അപ്പൊ നോക്കുമ്പോ അദ്ദേഹത്തിന് ഈത്തപ്പഴ കച്ചവടമാണ്. ഉസ്താദെ അടുത്ത മാസം റമദാനാണ്, ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്ത്, അടുത്ത മാസം റമദാനാണ്, അതുകൊണ്ട് ആർക്കെങ്കിലും ഈത്തപ്പഴം പള്ളിയിലോ മദ്രസയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. കച്ചവടക്കാർക്കാണെന്ന് പണ്ഡിതന്മാരെക്കാളും റമദാനെ കുറിച്ച് ചിന്ത. അവര് പറയും റമദാനെ കുറിച്ച് പറഞ്ഞോ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷേ സാമ്പത്തിക മായ ഇടപാടുകളിലെ നീതിയെ കുറിച്ച് മാത്രം പറയരുത്. ഹലാല് ഹറാമുകൾ തമ്മിലുള്ള വേർതിരിവിനെ കുറിച്ച് പറയല്ലേ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മോമിനേ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാൾക്ക്, അവന്റെ പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ച ഒരാൾക്ക് ഹലാല് ഹറാം എന്താണെന്ന് തിരിച്ചറിയാതെ ജീവിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഹലാലും ഹറാമും തിരിച്ചറിയാതെ ജീവിച്ചിട്ട് ഈ ലോകത്ത് എന്ത് ചെയ്യുന്നതിലും അർത്ഥമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവന്റെ അംബിയാ മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ഒരു കാര്യം പറയുകയാ, സത്യവിശ്വാസികളെ അംബിയാ മുർസലികളെ നിങ്ങൾ ഹലാലായ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വല്ല നന്മയും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. 313 വരുന്ന സത്യദൂതരായ മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ കൽപ്പനയാണ്, യാ അയ്യുഹർ റസൂലു, മുർസലീങ്ങളെ നിങ്ങൾക്ക് വല്ല നന്മയും ചെയ്യാൻ മോഹമുണ്ടെങ്കിൽ നിങ്ങൾ ഹലാല് കഴിച്ചിട്ട് പ്രബോധനത്തിനിറങ്ങിക്കോ. ഹലാല് കഴിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന് വേണ്ടി നടന്നോ. ഹലാല് കഴിച്ചിട്ട് നിങ്ങൾ പള്ളിയുണ്ടാക്കിക്കോ. ഹലാല് കഴിച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ചോ. അംബിയാ മുർസലീങ്ങളോട് പോലും അള്ളാഹുവിന്റെ കൽപ്പനയാ. അതേ കൽപ്പനയാണ് മുഅ്മിനീങ്ങളെ നമ്മെ വിളിച്ചുകൊണ്ട് നമ്മുടെ റബ്ബ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എല്ലാം നിങ്ങൾ കഴിക്കരുത്. ചിലര് പറയും ഏത് സമ്പത്തും അള്ളാഹു നൽകുന്ന ഔദാര്യമല്ലേ, അത് പിന്നെ നമ്മൾ ഹലാലും ഹറാമും എന്തിനാ വേർതിരിക്കുന്നത്? ഏത് സമ്പത്തും അള്ളാഹ് എന്നല്ലേ. ബാങ്കിൽ നിന്ന് നമ്മൾ 100,000 രൂപ നിക്ഷേപിച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോ 120,000 കിട്ടി. ആ 20,000 കുറിച്ച് നമ്മൾ പറയാ അൽഹംദുലില്ലാഹ്, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. പറയാൻ പറ്റും അള്ളാഹു തന്ന ഔദാര്യമാണെന്ന് പറഞ്ഞ് ഹറാമ സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കല്ലേ. കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകുന്നതിൽ വെച്ച്, സംവിധാനിച്ചു നൽകുന്നതിൽ വെച്ച് ഹലാല് എന്താണെന്ന് വേർതിരിച്ചറിഞ്ഞ് അതുമാത്രം ഉപയോഗിച്ചത് കൊണ്ടേ കാര്യമുള്ളൂ.
അറിയുമോ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് രണ്ടാളുകൾ കടന്നു വന്നു രണ്ടുപേരും ശത്രുകൂടുകയാ പരസ്പരം ആക്ഷേപിക്കുകയാ പരസ്പരം ചീത്ത വിളിക്കുകയാണ് രണ്ടുപേരും കൊലവിളിയുമായി കടന്നു വന്നു ഹബീബിന്റെ മുന്നിൽ നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പ്രശ്നം ഒരു തുണ്ട് ഭൂമിയ വസ്തുവിന്റെ പേരിലുള്ള കേസാ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി രണ്ടുപേരും വാദിക്കുകയാണ് ഇതെന്റെ അവകാശമാണ് ഇതെന്റേതാണ് എന്റേതാണ് എല്ലാവരും പറയുന്നു ഈ തുണ്ട് ഭൂമി എന്റേതാണ് രണ്ടുപേരും അത് തന്നെ പറഞ്ഞു ഇതെന്റേതാണ് എന്നിട്ട് ഇവൻ വന്ന് എന്റെ ഈ തുണ്ട് ഭൂമിയിൽ അതിക്രമം കാണിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി വല്ലാതെ വാദിക്കുമ്പോ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോ കൂടെയുള്ള സഹോദരനെ അധിക്ഷേപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടരുത് രണ്ടുപേരും രണ്ടുപേരുടെയും വർത്തമാനം ഞാൻ കേട്ടതാ രണ്ടുപേരുടെയും വാദങ്ങൾ ഞാൻ ശ്രവിച്ചതാ സഹോദരങ്ങളെ നമ്മുടെ പള്ളി അൽഹംദുലില്ലാ നിങ്ങളൊക്കെ സഹകരിച്ച് വളരെ മനോഹരമായ രൂപത്തിൽ അതിന്റെ പണി ഇവിടെ പൂർത്തിയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ പക്ഷേ അതിനപ്പുറത്ത് ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന ഈ മഹത്തായ പരിപാടി ഇവിടെ ഒരുക്കിയ പന്തൽ തന്നെ കണ്ടാൽ ഒരുപാട് ചെലവ് അതിന് തന്നെ വരുമെന്നറിയാം അതുപോലെ ഈ ലൈറ്റും സൗണ്ടും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഇവിടെ നല്ല മനോഹരമായ രൂപത്തിൽ ചെയ്യാൻ ഒരുപാട് കാശ് ചെലവുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഇനിയും സഹകരിക്കണം സംഘാടകർ സാധാരണ പോലെ ബക്കറ്റ് കളക്ഷൻ നടത്തും ആത്മാർത്ഥമായി എല്ലാവരും സഹകരിക്കുക അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാണ് തങ്ങൾ രണ്ടുപേരെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരുടെയും വർത്തമാനം ഞാൻ ശരിക്കും കേട്ടതാ അതിൽ ഒരാളുടെ വർത്തമാനത്തോട് എനിക്ക് വല്ലാത്ത മതിപ്പ് വന്നു അവൻ നല്ല വാഗ്മിയാണ് വാജാതിരിയുള്ള മനുഷ്യനാണ് വാചാലതയുടെ ഉടമസ്ഥനാണ് അവൻ പറയുന്നത് കേട്ടാൽ അവന്റെ ഭാഗത്താണ് നീതിയുള്ളത് എന്നെനിക്ക് ബോധ്യപ്പെടുന്നു മറ്റൊരാള് പറഞ്ഞത് കേട്ടിട്ട് അത്ര തന്നെ പോരാ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തെ മനുഷ്യനാണ് ഈ തുണ്ടുഭൂമി കൊടുക്കേണ്ടതെന്ന് അത് ഈ നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവമാണ് ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു പക്ഷേ എന്റെ ധാരണയുടെ പിശകായിരിക്കാം നിങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ വാഗ്മിത്തമില്ലാത്തത് കൊണ്ട് ഒരാൾക്ക് നല്ല സംസാരിച്ച് സമർത്ഥിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് അവന്റെ വർത്തമാനത്തിൽ ഞാൻ വീണുപോയതാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ നിസ്സഹായനാ രണ്ടുപേരുടെയും വർത്തമാനം കേട്ടിട്ട് നീതി എവിടെയാണെന്ന് തോന്നിയതുപോലെ ചെയ്യുകയല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു വെക്കുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാത്ത ഭൂമിയായിരിക്കാം വാഗ്മിത്തത്തിലൂടെ നിങ്ങൾ എന്റെ പക്കൽ നിന്ന് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു കൊണ്ടുപോകുന്നതാരാവട്ടെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഹറാമായ ഭൂമിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ വിധിച്ചു തരുന്നത് മുറിച്ചു തരുന്നത് നരകത്തിന്റെ ഒരു പീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം സംഭവം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ വന്നു രണ്ടുപേരോടും ഞാൻ കേസ് വിസ്താരം നടത്തി രണ്ടുപേരുടെയും വർത്തമാനം കേട്ടിട്ട് കൂടുതൽ നീതിയുള്ളത് എവിടെയാണെന്ന് എനിക്ക് തോന്നിയതുപോലെ ഞാൻ വിധിച്ചതാ സംഭവമൊക്കെ ഓക്കെയാണ് റസൂലുള്ളാഹിന്റെ വിധിയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കോടതിയിൽ നിന്ന് കിട്ടിയ ഭൂമിയാ പറഞ്ഞിട്ടു കാര്യമില്ല ശരിക്കു നിങ്ങൾ വിചാരിക്കുന്നത് ശരിക്കു നിങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഹറാമായ ഭൂമിയാണെങ്കിൽ ഞാൻ തന്നതാണ് െന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫൈനമാ അക്തൗലഹു ഖിത്വതം മിനന്നാർ
ഇഫ്താറ്. ഞാൻ നിങ്ങൾക്ക് മുറിച്ചു തരുന്നത് നരകത്തിന്റെ ഒരു കഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം, അള്ളാഹു നൽകുന്ന ഔദാര്യമാണെന്ന് പറഞ്ഞ് എല്ലാം വിട്ടുവിഴുങ്ങാൻ പാടില്ല. സമ്പത്ത് അള്ളാഹു തരും, അത് ഹലാലും ഹറാമും ഉണ്ടാവും. അതിൽ നിന്ന് ഹലാലു മാത്രം സ്വീകരിക്കുക, അതാണ് നമ്മുടെ വഴി, അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ വിശ്വാസം, അനുസരണം എന്നൊക്കെ പറയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിൽ ബസ്ര നഗരത്തിൽ മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരനുണ്ടായിരുന്നു, ഒരു വലിയ കച്ചവടക്കാരൻ. ആള് ബിസിനസ്സുകാരനാണ്, പണ്ഡിതനോ സാത്വികനോ ഒന്നുമായി അറിയപ്പെട്ട ഒരു മനുഷ്യനല്ല, ഒരു കച്ചവടക്കാരൻ, വസ്ത്രവ്യാപാരിയാണ്. ഒരു ദിവസം ലുഹറിന്റെ നിസ്കാര നേരത്ത് പള്ളിയിൽ നിന്ന് വാങ്ങി വിളിച്ചപ്പോ ആ മനുഷ്യന് പതിവ് പോലെ നിസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോയി. തന്റെ കടയിലാകെയുള്ളത് ഒരു സ്റ്റാഫ് മാത്രമാണ്, ഒരു അടിമ മാത്രമാ. അപ്പോഴാണ് വിവരമില്ലാത്ത ഒരു ആദിവാസി, അക്ഷരങ്ങളോ അക്കങ്ങളോ കൂട്ടി വായിക്കാൻ അറിയാത്ത പ്രാകൃതനായ ഒരു ചെറുപ്പക്കാരൻ കടയിൽ വന്നത്. അദ്ദേഹത്തിന്റെ കടക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ചൈനീസ് മേളകൾ പോലെ എന്തെടുത്താലും 99 രൂപ, എന്തെടുത്താലും 999 എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കച്ചവടമാ. എന്തെടുത്താലും 2 വിലയുള്ളൂ, ഒന്നുകിൽ 5 ദീനാറ് അല്ലെങ്കിൽ 10 ദീനാറ്, മൂന്നാമത്തെ ഒരു വിലയില്ല. വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് കടയുടെ ഒരു പോർഷൻ മുഴുവനായി 5 ദീനാറിന്റെ വസ്ത്രങ്ങൾ അവിടെ 5 ദീനാറ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് 10 ദീനാറിന്റെ വസ്ത്രങ്ങൾ അവിടെ 10 ദീനാറ് മാത്രം എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കടന്നു വന്ന ഈ ആദിവാസിക്ക് ഇപ്പോഴത്തെ കാലത്തെ ആദിവാസികളെ പോലെയല്ല അക്ഷരങ്ങളോ അക്കങ്ങളോ കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാ. അയാള് 5 ദീനാറെന്ന് വലിയ അക്കത്തിൽ എഴുതി വച്ച ആ വിഭാഗത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് നല്ല ഒരു ഉടുപ്പെടുത്തു. തന്റെ കുഞ്ഞുമോൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു വസ്ത്രമാ, സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു. എന്നിട്ട് 5 രൂപ എന്ന് വലിയ അക്കത്തിൽ എഴുതി വച്ച ബോർഡിന്റെ മുൻപിൽ നിന്നിട്ട് ഈ കടയിൽ നിൽക്കുന്ന അടിമയോട് ചോദിക്കുകയാണ്, സഹോദര, ഈ ഉടുപ്പിന്റെ വില എന്താണെന്ന്? ഇവൻ അക്ഷരങ്ങൾ അറിയില്ല, അക്കങ്ങൾ അറിയില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു ആ ചെറുപ്പക്കാരന്. അവൻ വിചാരിച്ചു ഇവനിട്ടൊരു പണി കൊടുക്കണം. അവൻ പറഞ്ഞു 10 ദീനാറാ. ആദിവാസിക്ക് നല്ല സന്തോഷം, 10 ദീനാറെടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തു. ആഹ്ലാദാതിരേകത്തോടെ 5 ദീനാറിന്റെ ഉടുപ്പെടുത്ത് 10 ദീനാറ് സന്തോഷത്തോടുകൂടെ കൊടുത്ത് ആ ആദിവാസി തന്റെ ഊരിലേക്ക് തിരിച്ചു പോവുകയാ. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു തആലാ അൻഹു തിരിച്ചു വന്നപ്പോ ആ കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് പറഞ്ഞു, സഹോദര, മുതലാളി വലിയ ഒരു സന്തോഷമുണ്ടായി, 5 ദീനാറിന്റെ ഉടുപ്പെടുത്തിട്ട് ഒരു ആദിവാസി പോയി, അവൻ എന്നോട് വില ചോദിച്ചപ്പോ 10 ദീനാറെന്ന് മറുപടി പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓസിക്ക് 5 ദീനാറ് കിട്ടിയിട്ടുണ്ട്, വലിയ സന്തോഷമായിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന് സമാധാനമില്ല, ദുഃഖമാണ്, ബേജാറാണ്, വ്യാപലാതിയാണ്. അവൻ എവിടെയാണെന്നറിയുമോ? ആദിവാസികൾ താമസിക്കുന്ന ഊരിലൂടെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന പകല് മുഴുവനും അന്വേഷിച്ച് നടന്ന് വൈകുന്നേര സമയത്ത് ആ മനുഷ്യനെ കണ്ടെത്തി അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാള് പറഞ്ഞു, സാരില്ല, എനിക്ക് ഈ ഉടുപ്പ് വല്ലാതെ ഇഷ്ടപ്പെട്ടു, എന്റെ കുഞ്ഞുമോൾക്ക് നന്നായി യോജിക്കുന്ന ഉടുപ്പാ, അവളത് ധരിച്ചുകൊണ്ട് നടക്കുകയാണ്, അതിന് 5 അല്ല 10 അല്ല 20 കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് കുഴപ്പമില്ലെങ്കിലും എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് നിന്നെ വഞ്ചിച്ചതാ, നിന്റെ വിവരമില്ലായ്മയെ ചൂഷണം ചെയ്തതാ, അതുകൊണ്ട് ഒന്നുകിൽ നീ 5 ദീനാറ് എന്റെ പക്കൽ നിന്ന് സ്വീകരിക്കുക, അല്ലെങ്കിൽ കടയിലേക്ക് തിരിച്ചു വന്നിട്ട് 10 ദീനാറിന്റെ വസ്ത്രം എടുത്തുകൊണ്ട് പോവുക. ആള് രണ്ടിനും സമ്മതിച്ചില്ല, അവസാനം നിർബന്ധിച്ചു പറഞ്ഞ് 5 ദീനാറ് ആ ആദിവാസിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. ഇതെനിക്കൊരിക്കലും ഹലാലാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവിടെ തടിച്ചുകൂടിയ മറ്റു ഊരിലുള്ള ആദിവാസികളെ മുഴുവനും വിളിച്ച് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളെ,
വേനലി വല്ലാതെ കനക്കുമ്പോൾ വെള്ളമില്ലാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ ഓരോ കൊല്ലവും നമ്മൾ പള്ളികളായ പള്ളികളെ തേടി പോകാറുണ്ട്, പണ്ഡിതന്മാരെ തേടി പോകാറുണ്ട്. എന്തിനാണ് പോകുന്നത്? മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ ഊരിൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ. ഞാൻ പറയുന്നു, ഈ വർഷമെങ്ങാനും ക്ഷാമം വന്നാൽ, മഴയില്ലാതെ ആളുകളെ വിഷമിക്കുന്ന ഘട്ടം വന്നാൽ ഒരു പള്ളിയിലും നമ്മൾ പോകേണ്ടതില്ല, ഒരു ആത്മീയ നേതാവിനെ കൊണ്ടുവരേണ്ടതില്ല. നമുക്ക് പോകാം ബസറ നഗരത്തിലെ ഈ ടെക്സ്റ്റൈൽസിലേക്ക്. അവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ കൊണ്ടുവരാം, ഈ ബിസിനസ്സുകാരനെ കൊണ്ടുവരാം, ഈ കച്ചവടക്കാരനെ കൊണ്ടുവരാം. എന്നിട്ട് ആ മനുഷ്യനോട് ദുആ ചെയ്യിപ്പിക്കാം, അല്ലാഹു മസ്കിനാ ഗൈസന മുഗീസാ ഹനീഅന മരീഅന മുരീആ ഗദഖൻ മുജല്ലില സഹൻ തബഖൻ ദായിമാ. ഒരു പണ്ഡിതനെയും കൊണ്ട് ദുആ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ബസ്രയിലെ വസ്ത്ര വ്യാപാരിയായ ഈ ബിസിനസ്സുകാരനെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് ആ ആദിവാസി തന്റെ ഊരിലെ സഹപ്രവർത്തകരോട് വിളിച്ചു പറയുകയാ. എന്താ കാരണം? അയാൾക്കൊരു കഴിവുണ്ട്, യുമയ്യിസുൽ ഹലാല മിനൽ ഹറാം, ഹലാലും ഹറാമും വേർതിരിച്ചറിയുന്ന മനുഷ്യനാ. അത് വേർതിരിച്ചറിയുന്ന മനുഷ്യൻ ഈമാനുണ്ട്, അവൻ പറഞ്ഞാൽ അള്ളാഹു കേൾക്കും. ആത്മീയത എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ആധാരം ഹലാല് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബുദ്ധി തരട്ടെ, ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ നിറച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു തരുന്ന ഒരു വാഗ്മയ ചിത്രമുണ്ട്. ഹലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു. ഒരുപാട് കാലങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു തീർത്ഥാടകനാ. തീർത്ഥാടകൻ എന്ന് പറയുമ്പോ ആത്മീയമായി ബന്ധമുള്ളവൻ എന്നാണ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക. അതങ്ങനെ തന്നെയാ, മഹാന്മാരായ മഷായിഖന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. മൊബൈലിലെ ബാറ്ററി ഇടയ്ക്കിടെ ചാർജ് ചെയ്യുന്നത് പോലെയാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത്. സിയാറത്തിലൂടെ ആത്മീയമായി ഒരു തെളിച്ചമുണ്ടാകുമെന്നാണ് നമ്മുടെ മഷായിഖന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മെ ഓതി പഠിപ്പിച്ച ഒരു മഹത്തായ പാഠമാണ് തീർത്ഥാടനം എന്ന് പറയുമ്പോൾ. അത് ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അത് ഏത് മതത്തിലും അങ്ങനെ തന്നെയാണ്. റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവന് സാധാരണ തീർത്ഥാടകനല്ല, കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് തളങ്കര വരെ പോയി വരുന്ന തീർത്ഥാടകനല്ല, അതിനപ്പുറത്തേക്ക് ലോകം മുഴുവനും നടന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. അവനെ കണ്ടാൽ അറിയാം അവൻ എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്നവനാ. മുടിയെല്ലാം ജടപിടിച്ച് ഇരിക്കുകയാ, ദേഹമെല്ലാം പുടിപുരണ്ടിരിക്കുകയാ, വേഷമെല്ലാം മുഷിഞ്ഞു പോയിരിക്കുകയാ. വല്ലാത്തൊരു പരുവത്തിലാണ്. അവനെ കണ്ടാൽ ആർക്കും അറിയാ അവൻ വലിയൊരു ദീർഘമായ യാത്ര കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നവനാ. അങ്ങനെയുള്ള പരുവത്തിലുള്ള വലിയ ആത്മീയ പരിവേഷമുള്ള ഒരു തീർത്ഥാടകനാ. മാത്രമല്ല ഫയഖൂലു യാ റബ്ബി യാ റബ്ബ്, അവന്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് അശ്ലീല പദങ്ങളല്ല, വേണ്ടാത്ത വർത്തമാനങ്ങളല്ല, അരുതാത്ത വിചാരങ്ങളല്ല, അവൻ പറയുന്നത് വീണ് വാക്കുകളല്ല. ഫയഖൂലു യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ ലോകരക്ഷിതാവായ നാഥ, നിക്രാണ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് കണ്ടാൽ ആർക്കും മതിപ്പ് തോന്നുന്ന വേഷമാ. ചുണ്ടിലെപ്പോഴും നിക്രിന്റെ മന്ത്രങ്ങളാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരു സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കള്ളത്തരം ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിക്കുന്ന വെള്ളം പോലും ഹറാമാണ്. അവന്റെ അടിമുടി ഹറാമ് തന്നെയാണ്. കാഴ്ചക്ക് വലിയ തീർത്ഥാടകനാണ്, കേൾക്കുമ്പോൾ എപ്പോഴും അള്ളാഹുവിന്റെ മന്ത്രങ്ങളാണ് ചുണ്ടിൽ നിന്ന് നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. പക്ഷേ സംഭവം ഹലാലും ഹറാമും തിരിച്ചറിയാത്ത മനുഷ്യനാണ്.
എന്ത് കിട്ടിയാലും കഴിക്കും, എന്ത് കിട്ടിയാലും കുടിക്കും, ഏത് പൈസ കിട്ടിയാലും ഒരന്വേഷണവും ഇല്ലാതെ സ്വീകരിക്കും. അങ്ങനെയുള്ള മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യുസ്തജാബു ലിദാലിക, അങ്ങനെയുള്ളവർ എത്ര വലിയ ആത്മീയത നടിച്ചുകൊണ്ട് നടന്നാലും കാര്യമില്ല, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അവര് പുഴ പോലെ, ചന്ദ്രഗിരി പുഴ പോലെ ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ സാക്ഷി നിർത്തിയിട്ട് ദുആ ചെയ്താലും ആകാശ ലോകത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഒറ്റ വീഴൂല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെയുള്ളവര് ദുആ ചെയ്താൽ ഉത്തരം നൽകാൻ മാത്രം പോഷനല്ല, വിഡ്ഢിയല്ല അല്ലാഹു തആല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ ആധാരം ഹലാലും ഹറാമും വേർതിരിച്ചറിയല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യനാള് വരുമ്പോ ലാ യുബാരിൽ മർഉ മാ അഖദാ, ഭക്ഷണത്തെ കുറിച്ച് ഒരുപാട് ഡിമാൻഡുകൾ പറയുന്ന അതേ മനുഷ്യൻ ഒരു കാര്യം ആലോചിക്കുകയില്ല, ഒരു കാര്യം ചിന്തിക്കുകയില്ല. ലാ യുബാരിൽ മർഉ മാ അഖദാ മിനൽ ഹലാലി അം മിനൽ ഹറാം, ഹലാലോ ഹറാമോ അത് മാത്രം ചോദിക്കൂല. മധുരത്തെ കുറിച്ച് ചിന്തിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും, പക്ഷെ ഒരു കാര്യം ചിന്തിക്കൂല, ഹലാലോ ഹറാമോ എന്ന് ചിന്തിക്കുകയില്ല. ഒരു തമാശ പറയാറുണ്ട്, ഒരാൾ ഹോട്ടലിൽ കയറിയിട്ട് പരിചയമില്ലാത്ത നാട്ടിൽ ചെന്ന് മുതലാളിയോട് ചോദിക്കുക, ഇവിടത്തെ ചിക്കൻ ഹലാലാണോ? ഉടനെ ആള് പറഞ്ഞു, ചിക്കനൊക്കെ ഹലാലായ കട്ട് തന്നെയാ, പക്ഷേ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന കാശ് അത് ഹലാലാണോ ഹറാമാണോ? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ചിക്കന് മാത്രല്ല ഹലാൽ. ചില ആളുകളൊക്കെ വിചാരിച്ചത് ഹലാൽ എന്ന് പറഞ്ഞ സംഭവം അത് ചിക്കനുമായി ബന്ധപ്പെട്ട എന്തൊരു സംഭവം എന്നുള്ളതാണ് അല്ലെ. അജ്നാം ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഹോട്ടലിലെ ഭക്ഷണത്തുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് ഈ ഹലാൽ എന്ന്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഒന്നും മനസ്സിലാക്കാതെ ഹലാൽ ചിക്കൻ എന്നൊക്കെ വലിയ ബോർഡ് വെക്കുന്നത്. അവർക്ക് പോലും അറിഞ്ഞൂടെ എന്താ ഈ ഹലാല്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ആത്മീയതയാണ് നമ്മുടെ വിഷയം. ആത്മീയതയുടെ ഒന്നാമത്തെ കാര്യം ഹലാൽ ഭക്ഷിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആത്മീയമായ ഉയർച്ചയുള്ള ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ലക്ഷണം എന്താ? അർദിവാ മിനൽ ജലീൽ, എന്തു ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലൊരു നിയ്യത്തുണ്ട്. പള്ളി കെട്ടുകയാണ്, മദ്രസയുണ്ടാക്കുകയാണ്, പ്രസംഗിക്കുകയാണ്, വാള് കേൾക്കുകയാണ്, സംഭാവന കൊടുക്കുകയാണ്, കുടുംബജീവിതം നയിക്കുകയാണ്. ജീവിതത്തിന്റെ എന്തേതു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിലേക്കാണ് പടച്ച റബ്ബ് നോക്കുന്നത്. അവൻ പ്രതീക്ഷിക്കുന്നത് പടച്ചറബിന്റെ തൃപ്തിയാണോ, അല്ലാഹുവിന്റെ പൊരുത്തമാണോ എങ്കിൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നല്ല നിയ്യത്തുള്ള മുത്തഖീങ്ങളുടെ ഇബാദത്താണ് അല്ലാഹു സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് ഒരുപാട് സ്വഹാബികള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവാ എന്ന് പറയുമ്പോ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടി വരുന്നത് നമ്മൾ പോകുന്ന സംഭവങ്ങളാണ്. ലക്ഷറി ബസ്സിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ബസ് പുറപ്പെട്ടോന്ന് അറിയില്ല, നിർത്തിയോന്ന് അറിയില്ല, പോകുന്നുണ്ടോന്ന് അറിയില്ല. അത്രയും സമൃദ്ധമായി ലക്ഷറി ആയിട്ട് യാത്ര ചെയ്താണ് നമ്മൾ ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് അല്ലേ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാ എന്ന് പറയുമ്പോ വാജ്പേയി വിമാനത്താവളത്തിൽ നിന്ന് റിയാദ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് പറക്കുന്നത് പോലെ വളരെ സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര അത് ജീവനും കൊണ്ടുള്ള ഓട്ടമാണ്. ഇന്നലെ വരെ ഒരേ ബെഡിൽ കിടന്നുറങ്ങിയ ആളുകൾ, ഒരേ മേൽക്കൂരയുടെ താഴെ ഉറങ്ങിയ ആളുകൾ, ഒരേ വാഹനത്തിൽ സഞ്ചരിച്ച ആളുകൾ വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു പോയ യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. അറിയുമോ, അബൂ സലമ അവരുടെ ഭാര്യയായ ഉമ്മു സലമ, 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുവാവ, ആ 3 പേരും രാത്രി കിടന്നുറങ്ങുന്നത് ഒരേ ബെഡിലാണ്, ഒരേ മേൽക്കൂരക്കു താഴെയാണ്. രാവിലെ പുറപ്പെടുകയാണ് മദീനയിലേക്ക് ഒരേ ഒട്ടകത്തിന്റെ പുറത്ത്. മക്കയുടെ അതിർത്തി എത്തിയിട്ടില്ല, അപ്പോഴേക്ക് 2 ഗോത്രങ്ങൾ ചാടി വീഴുകയാണ്. ഒന്ന് അബൂ സലമയുടെ കൂട്ടുകാർ, മറ്റൊന്ന് ഉമ്മു സലമയുടെ ആളുകൾ.
രണ്ടുപേരും വന്ന് തീ സംഘത്തെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, അബാ സലമ, നിനക്ക് പോകാം, നീ പ്രായപൂർത്തിയുള്ള മനുഷ്യനാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളവനാ, നിനക്ക് മതം മാറാം, ഏതൊരാളെ കൂടെയും കൂടാം, ഏത് നാട്ടിലും പോയിട്ട് തന്റെ തിരിഞ്ഞ് ജീവിക്കാം, നിനക്കതൊക്കെ ആവാം, പക്ഷേ ഉമ്മു സലമ അത് ഞങ്ങളുടെ കൂടെ സ്വത്താണ്. ഉമ്മു സലമ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയാ നിന്റെ കൂടെ പറഞ്ഞയച്ചത്. അവള് ഞങ്ങളുടെ കൂടെ സ്വത്താണ്, അതുകൊണ്ട് അവളെ മതം മാറ്റാൻ സമ്മതിക്കുകയില്ല, അവളെ തെണ്ടിത്തിരിയാൻ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ അവരുടെ കുടുംബങ്ങൾ വന്നുകൊണ്ട് പറിച്ചുകൊണ്ട് പോവുകയാ. ഉമ്മു സലമയുടെ മാറിടത്തിൽ കിടന്ന് അമ്മിഞ്ഞ പാല് മൊത്തിക്കുടിച്ച് കരയുന്ന ഒരു കുഞ്ഞുമാവയുണ്ട്. അബൂ സലമയുടെ കുടുംബങ്ങൾ വന്ന് ഉമ്മു സലമയുടെ മാറിടത്തിൽ ആ കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് പറയുകയാണ്, ഉമ്മു സലമ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ നാട് വിട്ടുപോകാം, പക്ഷേ അബൂ സലമ നഷ്ടപ്പെട്ടാലും ഈ കുഞ്ഞുവാവ നഷ്ടപ്പെടാൻ പാടില്ല, അവൻ ഞങ്ങളുടെ തറവാടിന്റെ സ്വത്താ, അവൻ വളരേണ്ടത് ഞങ്ങളുടെ ഇടയില, അവന്റെ മനസ്സിൽ വരേണ്ടത് ഞങ്ങളുടെ ആദർശമാണ്, അതുകൊണ്ട് കുഞ്ഞുവാവയെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മാതാവിന്റെ മാരടത്തിൽ പറ്റിച്ചേർന്ന് കിടന്ന് അമ്മിഞ്ഞ പാല് ൊത്തിക്കുടിക്കുന്ന പാവപ്പെട്ട കുഞ്ഞു കിടാവിനെ ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കുന്ന ലാഘവത്തോടെ കൊത്തിപ്പറിച്ചെടുത്തുകൊണ്ട് അബൂ സലമയുടെ കുടുംബങ്ങൾ കൊണ്ടുപോവുകയാണ്. ആലോചിച്ചു നോക്കൂ, ഇന്നലെ രാത്രി ഒരേ കിടക്കയിൽ ഒരുമിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ആളുകളാ, ഒരേ മേൽക്കൂരക്കെ താഴെ കാറ്റുകൊണ്ട് കിടന്നവരാ, ഇന്നു രാവിലെ ഒരേ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടവരാ. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? മൂന്ന് പേരും മൂന്ന് ഇടങ്ങളിലേക്ക് ചിതറിത്തെറിക്കുകയാണ്. പിതാവ് ഒരു ഭാഗത്ത്, മാതാവ് മറ്റൊരു ഭാഗത്ത്, രണ്ടു വയസ്സുള്ള കുഞ്ഞുവാവ മൂന്നാമതൊരു ഭാഗത്ത് ജീവിതം ചിതറിത്തെറിക്കുകയാണ്. സുഹൈബ് റൂമി എന്ന് പറയുന്ന വലിയ ഒരു സഹാബി, വലിയ ഒരു മനുഷ്യൻ, ചുവന്ന് തൊടുത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമായ സമ്പന്നനായ ഒരു മനുഷ്യൻ, വലിയ പണക്കിഴിയും കയ്യിലെടുത്തുകൊണ്ട് മദീനയിലേക്ക് പോവുക. അതിർത്തിയിലെ ഒരു കുന്നിൻ പുറത്ത് വെച്ച് മക്കാരെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, സുഹൈബേ, നീ ഇവിടെ വരുമ്പോൾ സുഹൈബ് റൂമിയാണ്, റോമക്കാരനായ ഒരു അടിമയാണ്, നല്ല നിറമുള്ള, കാണാൻ ചന്തമുള്ള ലക്ഷണമൊത്തൊരടിമയാണ്, നിന്റെ കയ്യിൽ ഒരു നയാ പൈസയില്ല, ഒരു ചില്ലിക്കാശില്ല, നീ ഒരു അടിമയായിരുന്നു, ഞങ്ങളാണ് നിന്നെ മോചിപ്പിച്ചത്, അങ്ങനെയാണ് നീ കച്ചവടം തുടങ്ങിയത്, എന്നിട്ടാണ് നീ വലിയ വ്യാപാരിയും വ്യവസായിയും ഒക്കെയായി വളർന്നത്. ഞങ്ങൾ നിന്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയത് കൊണ്ടാ, ഞങ്ങൾ കൃത്യമായി വില തന്നത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഒരു മില്യനേറായി നീ വളരാനുണ്ടായ കാരണം. അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയിക്കോ, നിന്റെ സമ്പത്ത് കൊണ്ടുപോകാൻ പാടില്ല, അത് മക്കയുടെ സമ്പത്താണ്. സ്വൈബർ റൂമി പറഞ്ഞു, എന്റെ ആവനാഴിയിൽ ഒരുപാട് അമ്പുകളുണ്ട്, എന്റെ വില്ല് കുളച്ചുകൊണ്ട് ഞാനെങ്ങാനും അമ്പയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മാറിടത്തിലേക്ക് തന്നെ വന്ന് തറക്കുമെന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ ചിറകരിഞ്ഞ് വീഴുന്ന പക്ഷികളെ പോലെ ചിറകറ്റ് വീഴുമെന്നറിയാം, പക്ഷേ സമ്പത്തിന് വേണ്ടി ഒരു യുദ്ധം ചെയ്യാനുള്ള മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിലല്ല ഇന്ന് ഞാനുള്ളത്. ഞാൻ വില്ല് കുലച്ചിട്ട് അമ്പെയ്താൽ നിങ്ങളൊക്കെ മരിച്ചു വീഴുമെന്ന് എനിക്കറിയാം, പക്ഷേ സമ്പത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഇന്ന് ഞാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ സമ്പത്തിന്റെ കിഴി ഞാൻ നിങ്ങൾക്ക് എറിഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ പോകാൻ സമ്മതിക്കുമോ? ആളുകൾ പറഞ്ഞു, സമ്മതമാണ് സുഹൈബേ, 100 പ്രാവശ്യം സമ്മതമാണ്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു വർഷങ്ങൾ അധ്വാനിച്ചുകൊണ്ട് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് നേടിയുണ്ടാക്കിയ ആ സാമ്പത്തികമായ കിഴി മുഴുവനും മക്കയിലെ ദുഷ്ടന്മാരായ തമ്മാടികളുടെ ഇടയിലേക്ക് ഒരു പൊൽക്കൊടി എറിയുന്നത് പോലെ, വൈക്കോൽ തുരുമ്പ് എറിയുന്നത് പോലെ എറിഞ്ഞുകൊടുത്തിട്ട് സമാധാനത്തോടുകൂടെ പോവുകയാണ്. സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാ, കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാ, കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാ, ജീവനും കൊണ്ടുപോകുന്ന ഓട്ടമാണ്.
ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗോജ്വലമായ അധ്യായം പിറന്ന് മദീനയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബ, അവർ കൂണില്ല, ഉറക്കമില്ല, കയറിക്കിടക്കാൻ കിടപ്പാടമില്ല. വെയിൽ നാളങ്ങളും മഴച്ചാരലുകളും ഒരുപോലെ വന്ന് വീടുന്ന ചെറിയ ഒരു ചെറ്റപ്പുര പോലും സ്വന്തമെന്ന് പറയാനില്ല. സ്വന്തമെന്ന് പറയാൻ ഉള്ളിൽ കത്തിച്ചു വെച്ച ഈമാനിന്റെ കൈത്തരിയല്ലാതെ മറ്റൊന്നുമില്ല. ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പ്രസംഗിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. സ്വഹാബ വലിയ ത്യാഗം ചെയ്തു എന്ന് വിചാരിച്ച് ഊറ്റം കൊള്ളരുത്, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്, നിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുമ്പോ നിങ്ങളുടെ ലക്ഷ്യം എന്താ? നാളെ മുഹാജിരിങ്ങളുടെ പേരിൽ ഒരു പെൻഷൻ സർക്കാരിൽ നിന്ന് കിട്ടണം എന്ന് മോഹിച്ചുകൊണ്ടാണോ മക്കയിൽ നിന്ന് മദീനയിലേക്ക്? ഇപ്പോഴുണ്ടല്ലോ സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷന് വേണ്ടി നടക്കുന്ന ആള്. സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നിട്ട് എത്ര കൊല്ലായി? ഇപ്പോഴുണ്ടല്ലോ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലേ? അതുപോലെ മുഹാജിറിന്റെ പെൻഷൻ വാങ്ങാൻ വേണ്ടിയാണോ വന്നത്? ദുനിയാവിന് വേണ്ടി വന്നാൽ ആ പെൻഷന് മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടൂല. അതുകൊണ്ട് ദീനുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടി വന്നതാണെങ്കിലും നീയത്ത് നന്നാക്കണേ സ്വഹാബ, ഇത് പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണെന്ന് കൽബിൽ ഉറപ്പിക്കണേ സ്വഹാബ. കോടിക്കണക്കായ രൂപമുടക്കിയിട്ട് മനോഹരമായ ഒരു പള്ളി വെച്ച് അതിന്റെ ഉദ്ഘാടനത്തിന്റെ മുഹൂർത്തത്തിൽ ആനന്ദാതിരേകത്തോടെ ഇവിടെ ഇരിക്കുന്ന എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഈ സമയത്ത് കേവലമായ സന്തോഷമല്ല, പണിയെല്ലാം അവസാനിച്ചല്ലോ എന്ന ആഹ്ലാദമല്ല, അതിനപ്പുറത്ത് നമ്മുടെ നീയത്തിനെ അള്ളാന്റെ പൊരുത്തത്തിലേക്ക് തിരിച്ചുവെക്കാനുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതെന്തിനാ പറയുന്നത്? നിങ്ങളോട് വൈരം ഉണ്ടായിട്ടോ വിദ്വേഷം ഉണ്ടായിട്ടല്ല, അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ നൽകിയ ഒരു പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങൾ ഒഴുക്കിയ ഒരു വിയർപ്പ് തുള്ളി പോലും നാളെ പരലോകത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായതുകൊണ്ട് പറയാ, കൊടുത്ത ഓരോ സംഖ്യയും പ്രവർത്തിച്ച ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന നീയത്തിലായിരിക്കാൻ നല്ലൊരു നീയത്ത് ഈ സമയത്ത് നമ്മൾ വെക്കുക. അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹു വേണ്ടതുപോലെ നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം പടച്ച തമ്പുരാന്റെ റിള അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതായിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നീയത്ത്. അതല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മഹാനായ തഴവാ ഉസ്താദിന്റെ വളരെ മനോഹരമായ ഒരു വരികൾ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഓർത്തു പോവുകയാണ്. വിജയം നീനക്കാ മുഖ്ലിസാനീ എങ്കിലേ ഇബിലീസു പോലും തോറ്റു വീഴും മുന്നിലേ. ഏതൊരു കർമ്മം കൊണ്ടും ലോകത്ത് വിജയിക്കാൻ മോഹമുണ്ടോ? എല്ലാം അല്ലാഹുവിന് വേണ്ടി ചെയ്യുകയാണ് വേണ്ടത്. അല്ലാഹുവിന് വേണ്ടി ചെയ്ത ആളുകളുടെ ലക്ഷണം എന്താണെന്നറിയുമോ? അത് അല്ലാഹു തആല പറഞ്ഞു തന്നു. കഴപാലയം പണിതു കേവലമായ ഒരു പള്ളിയല്ല, ലോകത്തുള്ള സത്യവിശ്വാസികളുടെ അഭയസ്ഥാനമായ കഴബ, കോടാനുകോടി മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ ആവേശമായ കഴബ. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന മാത്രയിൽ കണ്ണുനീർ കുടങ്ങൾ സൃഷ്ടിക്കുന്ന കഴബ. ആ കഴബാലയം പണിതുപോയ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ജോലിയെടുത്തവരുടെ ലക്ഷണം, ربنا تقبل منا انك انت السميع العليم. അല്ലാഹുവേ, ഞങ്ങളുടെ നിയ്യത്തുകൾ അറിയുന്നത് നീയാണ്, ഞങ്ങളുടെ നാവുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ രഹസ്യവും പരസ്യവും അറിയുന്നത് നീയാണ്. നീ ഇത് സ്വീകരിക്കണമേ നാഥാ, കബൂലാക്കണമേ നാഥാ. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ
കൃത്യമായി നിസ്കരിക്കുന്ന ആളാ. പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ ഈ നിസ്കാരം എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പറയാൻ അവന് ഒഴിവില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ നിസ്കാരം മറ്റെന്തിനോ വേണ്ടിയാണ്. ശരിക്കും മനസ്സിലാക്കണം എന്റെ ചെറുപ്പക്കാരെ, കൃത്യമായിട്ട് ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം കഴിഞ്ഞൊരു സെക്കൻഡ് പോലും അവൻ ഇരിക്കൂല, അവർ എഴുന്നേറ്റ് ഓടും. അപ്പൊ മനസ്സിലാക്കണം അവന്റെ നിസ്കാരത്തിന് എന്തോ കുഴപ്പമുണ്ട്. കാരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തവർക്ക് ബേജാറ് കാണും. അവർ അള്ളാഹുവിനോട് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ എന്നെങ്കിലും പറയും. അള്ളാഹു നമുക്ക് ഈ ഒരു മാതൃക തുടരാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നിസ്കരിച്ചാലോ പള്ളി കയറ്റിയാലോ എന്ത് നന്മ ചെയ്താലും വേണ്ടില്ല, ഉടനെ നമ്മൾ അള്ളാഹിനോട് പറയണം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്കാ അൻത സമീഉൽ. ആ ദുആ ഏത് കാര്യം ചെയ്താലും പതിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. ആലോചിച്ച് നോക്കാം, എന്ത് ചെയ്താലും നമ്മൾ അള്ളാഹിനോട് പറയാ അള്ളാഹുവേ ഇത് സ്വീകരിക്കണമേ എങ്കിൽ നമ്മൾ നല്ലവരായി മാറും. കാരണം എന്താ, ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും അള്ളാഹുവേ ഞാൻ മണിക്കൂറുകളായ ഒരു അക്ഷരം പോലും മിണ്ടാതെ അതോടുകൂടെ ഇവിടെ ക്യൂ നിൽക്കുന്നു, ഒന്ന് സ്വീകരിക്കണമേ എന്നാദാ പറയാൻ പറ്റും. കള്ള് ഒരൺസ് ഓന്തിയിട്ട് അള്ളാഹിനോട് പറയാൻ പറ്റും അള്ളാഹുവേ ഞാൻ കള്ള് കുടിച്ചത് നിനക്ക് വേണ്ടിയാ സ്വീകരിക്കണമേ. അപ്പൊ ഏത് കാര്യം ചെയ്താലും സ്വീകരിക്കണമേ എന്ന് റബ്ബിനോട് പറയും എന്ന് തീരുമാനിച്ചാൽ നമുക്ക് കള്ള് കുടിക്കാൻ പറ്റൂല, പലിശ വാങ്ങാൻ പറ്റൂല, വിഭജിക്കാൻ കഴിയുകയില്ല, ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ. ഇഖ്ലാസ് ഇല്ലാതെ ഈ ലോകത്ത് രക്ഷയില്ല. തഴ്വാ ഉസ്താദിന്റെ വരികളിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറയും പറയുന്നു അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കേണ്ട തണ്ടാസിനുള്ളൊരു ശൈലി നീ എടുക്കേണ്ട. നമ്മുടെയൊക്കെ വീട് വെക്കുമ്പോ ഒരു പക്ഷേ ഏറ്റവും കാശു ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മോടി പിടിപ്പിച്ച ഭാഗം അതിന്റെ ബാത്റൂമായിരിക്കാം. ബാത്റൂമിലെ ടൈല് അത് ഒന്നൊന്നര ടൈലായിരിക്കണം എന്ന് വീട് വെക്കുമ്പോ നമുക്കൊരു മോഹമുണ്ട് അല്ലെ. ചില വീടിലൊക്കെ ചെന്നാൽ ബാക്കിയെല്ലാം വെയിറ്റായിരിക്കും, പക്ഷേ കളർഫുൾ ആയിട്ടുള്ള ടൈല് വെച്ചിട്ടുള്ളത് ബാത്റൂമിന്റെ ഉള്ളിലാണ്. ബാത്റൂമിന്റെ ചുമരും ബാത്റൂമിന്റെ ഗ്രൗണ്ടും എല്ലാം വളരെ മനോഹരമാണ്. പക്ഷേ ഇന്ന് വയൽ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോ നമ്മുടെ ഉമ്മ നമ്മളോട് പറയാ മോനെ ഇന്ന് നീ ബാത്റൂമിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മോനത് കേൾക്കും. എന്താ കേൾക്കാത്തത്? മനോഹരമായ ടൈല് പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ വില വരുന്ന ക്ലോസറ്റും സംവിധാനങ്ങളും ചൂടുവെള്ളവും തണുത്ത വെള്ളവും രണ്ടും മിക്സ് ആയിട്ടുള്ളതൊക്കെ വരുന്ന സംവിധാനമുണ്ട്. പക്ഷെ എന്നാലും ബാത്റൂമിൽ പോയി കിടന്നിറങ്ങാൻ പറഞ്ഞ നമ്മൾ ആരും സമ്മതിക്കൂല. എന്താ കാരണം? ബാത്റൂമിന്റെ സൗന്ദര്യം അതിന്റെ പുറത്ത് മാത്രമാണ്. അതിന്റെ അകത്തുള്ളത് അശണ്ടകളാണ്, അതിന്റെ അകത്തുള്ളത് അമേദ്യമാണ്, ഉച്ചിഷ്ടങ്ങളാണ്, അവശിഷ്ടങ്ങളാണെന്ന ബോധമുണ്ട്. ഉസ്താദ് പറയുകയാണ് നമ്മുടെ ബാഹ്യമായ വേഷവിധാനങ്ങളല്ല നമ്മുടെ വാക്കിന്റെ ചാതുരിയിലേക്കല്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, കൽബിലേക്കാണ്, നമ്മുടെ നീയത്താണ് പടച്ചതമ്പുരാൻ പരിഗണിക്കുന്നത്. ഈമാനുള്ളവരെ കേൾക്കുക, ഈമാനിന്റെ രണ്ടാമത്തെ ആധാരം എന്താ? ചെയ്യുന്നത് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. അള്ളാഹു നമ്മെ മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനിന്റെ മൂന്നാമത്തെ ആധാരം കൂടി പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ദുആയോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകാം. ഈമാനിന്റെ മൂന്നാമത്തെ ആധാരം ഇത്തിബാഉ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റല, ഉമ്മത്തിന് മുഴുവനും പ്രതീക്ഷ നൽകുന്ന സന്തോഷത്തിന്റെ ഒരു വർത്തമാനം പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്നാ, എന്റെ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലാണ്. എന്തൊരു സന്തോഷമുള്ള വർത്തമാനമാ, എന്തൊരു ആഹ്ലാദം തരുന്ന വാക്കുകളാ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്നാ, ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലാ. അള്ളാഹു നമ്മെ സ്വർഗത്ത് കടത്തട്ടെ.
അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ, അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ. എന്താ ആമീൻ പറയാൻ ആവേശമില്ലാത്തത്? മൂന്ന് വട്ടം എല്ലാ ദിവസവും ഒരാൾ അള്ളാഹുവേ എന്നെ സ്വർഗത്തിൽ കടത്തണമേ എന്ന് ദുആ ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ടതാ മൂന്ന് വട്ടം അള്ളാഹനോട് സ്വർഗം ചോദിക്കും. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വട്ടമെങ്കിലും അള്ളാഹനോട് സ്വർഗം ചോദിച്ചാൽ അള്ളാഹു സ്വർഗം തരുന്ന മാത്രമല്ല സ്വർഗത്തിന് വാശിയ നമ്മളത് കൊണ്ടുപോകണം. കാലത്തിൽ ജന്ന സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, ഓരോ ദിവസവും നമ്മൾ അള്ളാഹനോട് സ്വർഗം ചോദിച്ച് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചാൽ കാലത്തിൽ ജന്ന സ്വർഗം അള്ളാഹുവിനോട് പറയുമത്രേ, അല്ലാഹുമ്മാ അദ്ഖിൽഹോ അല്ലാഹുവേ, ആ മനുഷ്യനോട് വലിയ മോഹമാ, ഏത് സമയത്തും എന്നെ കുറിച്ച് പറയുന്നവനാ, ആഗ്രഹത്തോടെ എന്നിലേക്ക് പ്രവേശിക്കാൻ ദാഹിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാ അല്ലാഹുമ്മാ അദ്ഖിൽഹു ഫിയാ, അതുകൊണ്ട് ആ മനുഷ്യനെ എനിക്ക് തന്നെ തരണമേ തമ്പുരാനെ എന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി, അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്റെ സഹോദരങ്ങളെ, ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പോകും. റസൂല് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ മന്നബ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗത്തോട് യാതൊരു താല്പര്യമില്ല, എനിക്ക് സ്വർഗം എന്ന് പറയുമ്പോ അലർജിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് അവനെ സ്വർഗത്തിൽ അല്ലാഹു കടത്തൂല എന്നേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ ഹദീസാണ് ഇല്ലാമൻ അബാ, സ്വർഗം വേണ്ട, എനിക്ക് സ്വർഗത്തോട് താല്പര്യമില്ല, എനിക്ക് സ്വർഗം എന്ന് കേട്ടാൽ അലർജിയാണെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നവന് മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകാതെ ശിക്ഷിക്കപ്പെടുന്നവനെന്ന് മുത്തായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ നമ്മുടെയൊക്കെ മനസ്സിലൊരു സംശയമുണ്ടല്ലോ, ആരാണ് തമ്പുരാനെ സ്വർഗം വേണ്ടെന്ന് പറയുക? ആര് കേട്ടാലും മോഹിച്ചു പോകുന്ന വീടല്ലയോ? അസുഖങ്ങളില്ല എപ്പോഴും ആരോഗ്യമാത്തീട്ടെപ്പോഴും ഉല്ലാസമാ, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ ചെയ്യേണ്ട. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോ ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന വിശേഷണങ്ങളല്ലയോ? ഹൂറുൽ ഹിസാനവ എപ്പോഴും കൂടുണ്ടേ, താരാട്ടുപാടാൻ തോഴികൾ പലതുണ്ടേ, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ടേ, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ടേ. സ്വർഗമെന്ന് കേൾക്കുമ്പോൾ ഏതു മനസ്സാണ് വെമ്പൽ കൊള്ളാത്തത്? സ്വഹാബത്ത് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഈ സ്വർഗമാരാണ് വേണ്ടെന്ന് പറയുക, ആരാണ് സ്വർഗത്തോട് അലർജി കാണിച്ചുകൊണ്ട് മാറി നിൽക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ കേട്ടാൽ അത് പാലിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്കല്ല വിളിക്കുമ്പോൾ പോകുന്നവനാ. വമൻ നസാനി, എന്റെ ഒരു സുന്നത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ, ഫഖദ് അബാ, അവന് മക്കയിൽ ജനിച്ച് മദീനത്ത് മൃതിയടഞ്ഞ മുഹമ്മദ് എന്ന മനുഷ്യനെയല്ല ധിക്കരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു സുന്നത്തിനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തോട് താല്പര്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരാം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ വലതുകാല് വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്, അതൊരു സുന്നത്തല്ലേ? പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്, അതൊരു സുന്നത്തല്ലേ? നഖം വെട്ടുമ്പോ ആദ്യം വലതു കൈയിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് നടുവിരല്, മോതിരവിരല്, ചെറുവിരല്, പിന്നെ വലത്തെ കൈയിന്റെ തള്ളവിരല്, പിന്നെ ചെറുവിരലിന്റെ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ മുതൽ ഇങ്ങോട്ട് തള്ളവിരൽ വരെ, കാലിന്റെ നഖം വെട്ടുമ്പോ വലത്തെ കാലിലെ ചെറുവിരൽ മുതൽ തുടങ്ങിയിട്ട് ഇടത്തെ കാലിലെ ചെറുവിരലിലേക്ക് ചെന്നു മുട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ അതിനോടൊന്നും താല്പര്യമില്ലാതെ എന്ത് സുന്നത്ത്, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് ജീവിച്ചാൽ
അല്ലാഹുവിന്റെ റസൂലിന് ഒരു നഷ്ടവുമില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു ഛേദവുമില്ല, എല്ലാ നഷ്ടവുമുള്ളത് നമുക്ക് തന്നെയാ. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല് വെച്ച് കയറുന്നത് കേൾക്കാൻ, ആ സുന്നത്തൊന്ന് പാലിക്കാൻ മനസ്സില്ലാതെ തോന്നുന്ന പോലെ കയറിപ്പോകുന്ന മനുഷ്യ ഫഖദ് അബാ, നീ വേണ്ടെന്ന് വെക്കുന്നത് സ്വർഗമാണ് സ്വർഗമാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പാലിച്ചാൽ സ്വർഗം ഉറപ്പാ. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആധുനിക ലോകത്ത് നമ്മൾ ഈ കാണുന്ന എല്ലാ പൊല്ലാപ്പുകൾക്കും കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിക്കാൻ നമുക്ക് മനസ്സില്ലാത്തതാ. ഇപ്പൊ ജിഷയെക്കുറിച്ച് നേരത്തെ ഇവിടെ ഒരു ഉസ്താദ് പറഞ്ഞു, പെരുമ്പാവൂരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു താഴ്ന്ന വിഭാഗത്തിൽ പെട്ടു എന്ന് അവരുടെ മതക്കാർ തന്നെ പറയുന്ന ഒരു സഹോദരി. ഇസ്ലാമിൽ ഉയർച്ചയും താഴ്ചയൊന്നുമില്ലല്ലോ. നക്കൊയ് ബന്ധരഹാ നക്കൊയ് ബന്ധ, ആരും അടിമയോ ആരോ ഉടമയോ അല്ല, എല്ലാവരും നല്ല ജാതിക്കാരൻ എന്ന ഖുർആന്റെ ഭാഷ, അത് വേറെ കാര്യം. എന്നാലും പത്രങ്ങളിൽ വന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. താഴ്ന്ന വിഭാഗക്കാരിയായ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും ഇന്ന് അതിനെ അപലപിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തുപോയി, പണ്ട് തിരുവിതാംകൂർ രാജാവ് ഒരു ലൈറ്റ് ഹൗസ് വെച്ചപ്പോ ഒരു കവി അവിടെ കടന്നു എന്ന് അഭിപ്രായം ചോദിച്ചപ്പോ പറഞ്ഞു, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. എങ്ങനെയുണ്ട് ലൈറ്റ് ഹൗസ് എന്ന് ചോദിച്ചപ്പോ, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ. കേന്ദ്ര നേതാക്കള്, സംസ്ഥാന നേതാക്കള്, ഇടതന്മാര്, വലതന്മാര്, സെന്ററിൽ നിൽക്കുന്നവര്, ഈർക്കിളി പാർട്ടിക്കാര്, എല്ലാവരായില്ലേ, എല്ലാ വിഭാഗം ആളുകളും ചെന്നിട്ട് അപലപിക്കുക, പീഡനം വലിയ മോശമായി പോയി. ജിഷ കൊല്ലപ്പെട്ടത് മോശമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്കും കിട്ടണ രണ്ട് വോട്ട് എന്നല്ലാതെ ജിഷന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനം എടുക്കാൻ ഒരു പാർട്ടിക്കും യാതൊരു ഉത്സാഹവും ഇല്ല. ഇപ്പൊ എല്ലാവരുടെയും താല്പര്യം രണ്ട് വോട്ട് അധികം കിട്ടണം, ജയിക്കണം എന്നാണ്. അള്ളാഹു കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമാറാവട്ടെ. എന്നോട് കോട്ടയത്ത് പള്ളിയിൽ ജുമാ നിസ്കാരത്തിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി സാധാരണ വരാറുണ്ട്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ വേണ്ടി നോക്കുമ്പോ എല്ലാ ചിന്തക്കാരുണ്ട്. ഞാൻ ആകെ ബേജാറായി പോയി. അവസാനം ഞാൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, ഈ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇവിടെ ദുആ കൊണ്ട് വസീത്തുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യണം, നിങ്ങൾ ആമീൻ പറയണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തു. ഓരോ വാർഡിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരെ അള്ളാഹു താല വിജയിപ്പിക്കട്ടെ. അപ്പൊ ആളുകൾ കക്ഷിഭേദമൊക്കെ മറന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആമീൻ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇപ്പോഴും ദുആ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ പീഡനങ്ങളൊക്കെ അവസാനിക്കാനുള്ള വഴി അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യഭിചാരം ഒഴിവാക്കുക, അതാണ് വഴി. ഇന്ന് എന്താണ് അവസ്ഥ? വ്യഭിചാരത്തെ ആരും ഒരു കാര്യമായി കാണുന്നില്ല. വ്യഭിചാരത്തോട് ആർക്കും അലർജിയുമില്ല. ഉള്ളുകൊണ്ട് ഒരവസരം കിട്ടിയാൽ ആവാമെന്ന് ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് സമൂഹത്തിലെ മഹാഭൂരിഭാഗം ആളുകളും. പക്ഷെ അവരും പറയുന്നു പീഡനം പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, വ്യഭിചാരത്തോട് മനുഷ്യന്റെ മനസ്സിൽ ഒരു മടുപ്പുണ്ടാക്കുകയാണ്, വെറുപ്പുണ്ടാക്കുകയാണ്. പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, ഒരു യുവാവ് വന്നുകൊണ്ട് ചോദിക്കുന്നില്ലയോ, എനിക്ക് വ്യഭിചരിക്കണം നബിയേ, ഗൾഫിൽ പോകാനുള്ള വിസ കിട്ടണമെന്നല്ല, ജോലി ശരിപ്പെടണമെന്നല്ല, ആള് തുടങ്ങാൻ മോഹമുണ്ടെന്നല്ല, എനിക്ക് വ്യഭിചരിക്കാൻ മോഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മോഹമൊക്കെ കൊള്ളാം, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഉമ്മയെ വ്യഭിചരിക്കുകയോ സമ്മതിക്കുകയില്ല നബിയേ, ലോകത്തൊരു ചമ്മാടിയെ ഞാൻ അതിന് സമ്മതിക്കുകയില്ല. റസൂല് പറഞ്ഞു, നല്ല മനുഷ്യനാണ് നീ. രണ്ടാമത് ചോദിച്ചു, നിന്റെ ഭാര്യയെ ഒരു രാത്രിക്ക് ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, എന്റെ ഭാര്യയെ വിട്ടുകൊടുക്കേ, നെവർ, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കൂല. സഹോദരിയാണെങ്കിലോ സഹോദരിയെ പറ്റൂല, മകളാണെങ്കിലോ മകളെയും പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതെന്ത് കഥയാണ്? ഈ ലോകത്ത് നാലു പേര് മാത്രം ഡീസന്റ് ആയിട്ട് ജീവിക്കണം. നിന്റെ ഉമ്മ, ഉമ്മാനാരും തൊടാൻ പാടില്ല. നിന്റെ ഭാര്യ, ഭാര്യ ആരും നോക്കാൻ പാടില്ല. നിന്റെ സഹോദരി, ആ സഹോദരിയോട് കിഞ്ചന വർത്തമാനം ആരും പറയാൻ പാടില്ല. നിന്റെ മകള്, ആ മകളോട് ആരും ശല്യം ചെയ്യാൻ പാടില്ല. ലോകത്ത് ആകെ ഡീസന്റ് ആയി ജീവിക്കേണ്ടത് നാലാള്, നിന്റെ ഉമ്മ, ഭാര്യ, സഹോദരി, മകള്.
ആ നാല് പേരും ഡീസന്റ്. ബാക്കിയുള്ള കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളൊക്കെ നിനക്ക് വ്യഭിചാരത്തിന് വേണ്ടി നിൽക്കണം അല്ലേ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ആകെ ഡീസന്റ് ഉള്ളത് നാലാള്, നിന്റെ വേണ്ടപ്പെട്ട ആളുകൾ. ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ നിനക്ക് തോന്നുമ്പോ വ്യഭിചാരത്തിന് വേണ്ടി നിൽക്കണം. എന്നാൽ എന്റെ ചെറുപ്പക്കാര, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, യുവാവേ, ഈ ലോകത്തുള്ള ഏതു പെണ്ണും നീ ഈ പറഞ്ഞ നാലു പേരെ പോലെയാണ്. നിന്നെ പോലെ ഏതെങ്കിലും ഒരു മകന്റെ ഉമ്മയാ, നിന്നെ പോലെ ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ ഭാര്യ, നിന്നെ പോലെ ഒരു സഹോദരന്റെ പെങ്ങളാ, ഏറ്റവും ചുരുങ്ങിയത് നിന്നെ പോലെ ഒരു പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രിയാ. ആ ഒരു അവസ്ഥയിലല്ലാതെ ലോകത്തൊരു പെണ്ണും ജീവിക്കുന്നില്ല. നിന്റെ ഉമ്മയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, പെങ്ങളെക്കുറിച്ച്, മകളെക്കുറിച്ച് വിശുദ്ധമായ ഒരു സങ്കല്പം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതേ സങ്കല്പമാണ് ഈ ലോകത്തുള്ള ഏത് പെണ്ണിനെ കുറിച്ചും അവരുടെ കൂട്ടുകാർക്കുള്ളത്, വീട്ടുകാർക്കുള്ളത്, വേണ്ടപ്പെട്ട പുരുഷന്മാർക്കുള്ളത്. അല്ലാണ്ട് റസൂലിന്റെ ഉപദേശം കേട്ടപ്പോ ആ ചെറുപ്പക്കാരം പൊട്ടിക്കരഞ്ഞു. അല്ലാണ്ട് റസൂലിന്റെ കാലുക്കല് വീണുകൊണ്ട് പറഞ്ഞു, അല്ലാണ്ട് റസൂലെ എന്നോട് മാപ്പാക്കുക, അവിവേകമാണ് ഞാൻ പറഞ്ഞു പോയത്, എന്റെ മനസ്സിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ചിന്തയകലാൻ അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ നബിയേ. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നബൂവത്തിന്റെ കൈകൾ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ അമർത്തി വെച്ചു. എന്നിട്ടൊരു ദുആയങ്ങ് നടത്തി, അല്ലാഹുമ്മ തഹിറ ഖൽബഹു മിനൽ നിഫാഖ് വഹസ്സിന ഫർജഹു മിനൽ ഫവാഹിഷ്. നബൂവത്തിന്റെ കൈകൾ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ നിന്ന് കാപട്യം ഒഴിവാക്കേണമേ, അവന്റെ ഗുഹ്യസ്ഥാനങ്ങളെ വ്യഭിചാരത്തിൽ നിന്ന് കാക്കേണമേ തമ്പുരാനെ. അതാണ് പീഡനം ഒഴിവാകാനുള്ള വഴി, വ്യഭിചാരത്തെ വെറുക്കുക എന്നുള്ളത്. ഇന്ന് എല്ലാവർക്കും എന്താ, സ്ത്രീകൾക്ക് അവരുടെ നഗ്നത പ്രദർശിപ്പിക്കണം, പരമാവധി ആകർഷകമായ ശബ്ദത്തിലും ശൈലിയിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് അനുയോജ്യമായ ശൈലിയിൽ നടക്കണം, എന്നാലോ പീഡനം പാടില്ല. സ്ത്രീകളെ നോക്കാതിരിക്കണം, അവരുമായി അധികം ഇടപെടാതിരിക്കണമെന്ന ഇസ്ലാമിന്റെ മര്യാദ പ്രവാചകന്റെ സുന്നത്ത് പാലിക്കാൻ പുരുഷന്മാർക്ക് വയ്യ. പക്ഷേ അവരും പറയുന്നു പീഡനം നടക്കാൻ പാടില്ല. ഇതെന്ത് കഥയാ? എല്ലാവർക്കും യുദ്ധം ചെയ്യാൻ മോഹമാ, പക്ഷേ കൊല്ലപ്പെടാൻ പാടില്ല, ചോര ചിന്താൻ പാടില്ല, പരിക്ക് പറ്റാൻ പാടില്ല. ഇത് നടക്കോ? പരിക്ക് പറ്റാനും കൊല്ലപ്പെടാനും ചോര ചിന്താനൊന്നും ആഗ്രഹമില്ലെങ്കിൽ യുദ്ധം ചെയ്യാനും മോഹിക്കരുത്. ഇത് വ്യഭിചാരം എല്ലാവരും ഉള്ളുകൊണ്ട് താല്പര്യപ്പെടുന്നു, പീഡനത്തെ നാവുകൊണ്ട് എല്ലാവരും പരസ്യമായി എതിർക്കുന്നു. ദുനിയാവിൽ എത്ര തെരഞ്ഞെടുപ്പ് വന്നാലും ഏത് പാർട്ടി ജയിച്ചാലും എല്ലാം ശരിയായാലും ഇത് ശരിയാവില്ല. എന്ത് ശരിയാവില്ല? ഈ പറഞ്ഞ പീഡനത്തിന്റെ കേസ് ശരിയാവില്ല. അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നടക്കാൻ ആണും പെണ്ണും തയ്യാറാവണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും മൂത്രമൊഴിക്കുന്നവരാ, അത് അല്ലാഹു തന്ന വലിയ അനുഗ്രഹമല്ലേ? അങ്ങനെ മൂത്രമൊഴിച്ചോ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ ഒരു ദുആ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടൊന്ന് ചൊല്ലിക്കൂടെ? അല്ലാഹുമ്മ തഹിറ ഖൽബി മിനൻ നിഫാഖി വഹസ്സിന ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ചിന്ത നീ ഒഴിവാക്കി തരണമേ നാഥ, കാപട്യമകറ്റണേ അല്ലാ. പുറമേക്ക് പീഡനത്തെ എതിർത്തുകൊണ്ട് ഉള്ളുകൊണ്ട് വ്യഭിചാരത്തെ സ്നേഹിക്കുന്ന എന്റെ മനസ്സ് അതിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണമേ അല്ലാ. വഹസ്സിന് ഫർജി മിനൽ ഫവാ ഹിഷി. അല്ലാഹുവേ ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചാലും ഞാൻ എന്തൊക്കെ അധ്വാനിച്ചാലും വ്യഭിചാരത്തിലേക്ക് എന്നെ നീ കൊണ്ട് പോകരുതേ നാഥ. ഈ ദുആ ഓരോ ദിവസവും നമ്മൾ പതിവാക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ പീഡനങ്ങൾ ഉണ്ടാവില്ല, വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, വ്യഭിചരിക്കാനുള്ള മോഹം നമ്മുടെ മനസ്സിൽ വരൂല. അല്ലാഹു ഈ സുന്നത്ത് പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാ.
ആവട്ടെ. ഇതുപോലെ ഒരുപാട് സുന്നത്തുകളുണ്ട്. ഓരോ സുന്നത്തും നമ്മൾ നിസ്സാരവൽക്കരിച്ച് ഉപേക്ഷിച്ചാൽ ഫഖദ് അബ, നമ്മൾ സ്വർഗത്തെയാണ് ഉപേക്ഷിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കൊക്കെ ഇനിയും ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഇരുന്ന് വാള് കേൾക്കാനുള്ളതാ. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ഞാൻ മോശിപ്പിക്കുന്നില്ല. ചെറിയൊരു ദുആയോടുകൂടെ നമുക്ക് തിരിച്ചു പോകാം. ഈമാനിന്റെ ആധാരമായ മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, ഹലാലായ അന്നം മാത്രം കഴിക്കുക. രണ്ട്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക. മൂന്ന്, ഏതൊരു വിഷയത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരമാവധി പിൻപറ്റുക. ഈ മൂന്ന് കാര്യങ്ങളും പാലിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു തആല നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ വന്ന് വളരെ നല്ലവരാണ്, ഒരുപാട് സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചവരാ, അള്ളാഹുവിന്റെ ദീന് കേൾക്കാനും അതനുസരിക്കാനും തയ്യാറുള്ളവരാ. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ സാധുവായ ഈ സഹോദരനെ കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി വസീയത്ത് ചെയ്ത് ചെറിയൊരു ദുആയോടുകൂടെ നമുക്ക് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا وحبيبنا ومولانا محمد رحمانا يا راجادي راجنا يا تمبراني നിനക്ക് വേണ്ടി ഒരു ഭവനം നിന്നെ ആരാധിക്കാൻ നിന്റെ ദീനു പറയാൻ മനസ്സിലാക്കാൻ ഒരു വലിയ പള്ളി ഇതാ ഈ നാട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. പടച്ചവനെ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ, അതിനു വേണ്ടി സമ്പത്ത് നൽകിയവരാണ്, അതിനുവേണ്ടി അധ്വാനിച്ചവരാണ്, വിയർപ്പൊടുക്കിയവരാണ്, ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ ഊണില്ലാതെ പറയപ്പെടിച്ചവരാണ്. ഇവിടെ ഈ ആമീൻ പറയുന്ന മുമ്മിനീകള് മുമ്മിനാത്തുകള് നീ സ്വീകരിക്കണമേ നാഥാ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പള്ളി വെച്ചവർക്ക് നീ എന്ത് പ്രതിഫലമാണോ കൊടുക്കുക, ആ പ്രതിഫലം മുഴുവനും ഞങ്ങൾക്കു നൽകണമേ നാഥാ. പടച്ചവനെ, ജീവിതത്തിന്റെ ദുർബലമായ നിമിഷങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് നാഥാ. ഞങ്ങൾക്ക് പൊറത്തു തരാൻ നീയല്ലാതെ ഒരു റബ്ബില്ലല്ലോ തമ്പുരാനെ. സാധുക്കളോട് പൊറുക്കണേ നാഥാ, സാധുക്കളോട് കരുണ കാണിക്കണേ നാഥാ, സാധുക്കൾ മാപ്പ് നൽകണേ നാഥാ. ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, മഷായിഖുമാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഭക്ഷണം നൽകുന്നവർ, സഹായിക്കുന്നവർ, അല്ലാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ, പേരക്കിടാങ്ങൾ, എല്ലാവർക്കും പൊറുത്തു കൊടുക്കണേ നാഥാ. പടച്ചവനെ, ഞങ്ങൾക്ക് വളരെയേറെ വേണ്ടപ്പെട്ട പലരും, ക്യാൻസർ വന്നവരുണ്ട്, കിഡ്നി പോയവരുണ്ട്, സ്ട്രോക്ക് ബാധിച്ചവരുണ്ട്, അല്ലാഹുവേ പരിപൂർണ സലാമത്ത് കൊടുക്കണേ. അല്ലാ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ അപകടങ്ങളിൽ നിന്ന്, ചെറുതും വലുതുമായ പരിക്കുകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥാ. രാപ്പകല് വ്യത്യാസമില്ലാതെ കരയിലൂടെ, കരടിലൂടെ, ആകാശമണ്ഡലങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകിൽ ഒതുക്കി വെക്കണേ നാഥാ. ഒരു നിമിഷം ശ്രദ്ധയൊന്നു പാളിയാൽ കത്തിക്കരിഞ്ഞ് ശവശരീരങ്ങളായി മാറിപ്പോയ, ചിതറിത്തെറിഞ്ഞ് മാംസ കഷ്ണങ്ങളായി മാറിപ്പോയ എത്രയോ ദേഹങ്ങളെ കണ്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ ഓമന മക്കളെ കാക്കണേ അല്ലാ. പഠിച്ചവനെ, വ്യഭിചാരവും മദ്യപാനവും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ വല്ലാതെ വർദ്ധിച്ചു വന്ന കാലമാണ്. കവർച്ചകളിൽ നിന്ന്, സാഹിരീങ്ങളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ചീട്ടുകളിയിൽ നിന്ന്, എല്ലാ ഹറാമുകളിൽ നിന്നും, അതിക്രമങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട
മുഴുവൻ ആളുകളെയും മരണം വരെ കാത്തുരക്ഷിക്കണേ നാഥാ. നിന്റെ കാവലില്ലാതെ മറ്റൊരു കാവലില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മജ്‌ലിസിന്റെ അവസാനം വരെ ഇവിടെ വന്നിരുന്ന ഒരാളെയും നിന്റെ കഴിവ കാണാതെ മരിപ്പിക്കരുതേ നാഥാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും സിയാറകൾ ഒരുപാട് തവണ കുടുംബത്തോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ചെയ്യാൻ തൗഫീഖ് നൽകണേ നാഥാ. ഈ വർഷം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടെ അതിനുള്ള വഴിയൊരുക്കി കൊടുക്കണേ നാഥാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കൾക്ക് അനുയോജ്യരായ വധൂവരന്മാരെ കൊടുക്കണമേ നാഥാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണമേ നാഥാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ നാഥാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ.